بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد أرسلنا نوحا إلى قومه إني لكم نذير مبين، ألا تعبدوا إلا الله إني أخاف عليكم عذاب يوم أليم. فقال الملأ الذين كفروا من قومه ما نراك إلا بشرا مثلنا وما نراك اتبعك إلا الذين هم أراذلنا بادي الرأي وما نرى لكم علينا من فضل بل نظنكم كاذبين. قال يا قوم أرأيتم إن كنت على بينة من ربي وآتاني رحمة من عنده فعميت عليكم أنلزمكموها وأنتم لها كارهون؟ ويا قوم لا أسألكم عليه مالا إن أجري إلا على الله وما أنا بطارد الذين آمنوا إنهم ملاقو ربهم ولكني أراكم قوما تجهلون. ويا قوم من ينصرني من الله إن طردتهم أفلا تذكرون؟ ولا أقول لكم عندي خزائن الله ولا أعلم الغيب ولا أقول إني ملك ولا أقول للذين تزدري أعينكم لن يؤتيهم الله خيرا، الله أعلم بما في أنفسهم إني إذا لمن الظالمين. قالوا يا نوح قد جادلتنا فأكثرت جدالنا فأتنا بما تعدنا إن كنت من الصادقين. صدق الله العلي العظيم، صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا سيدي جد لي فجودك منتظر للمرتجي لا سيما أهل الفقر، ما لي سوى مدحي وحبي من ذخر، فهما الذخيرة لي ونعم المدخر، بهما رجائي أن عيني قد تقر، إذ ما يقابل كل ساع بالأجر. يا ربي صل على النبي محمد
منجي الخلائق من جهنم في غديب. ബഹുവന്യരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഷെയ്ഖുൽ അംബിയാ സയ്യിദുന നൂഹ് അലൈഹിസ്സലാം അവരുടെ വിശുദ്ധമാർന്ന ജീവിതത്തിൻ്റെ ചരിത്ര താളുകളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഓതി വച്ചത് സൂറത്ത് ഹൂദിൽ നിന്നുള്ള ചില ആയത്തുകളാണ്. അതേ തുടർന്ന് വരുന്ന ധാരാളം ആയത്തുകളിൽ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം, ഒരു സൂറത്ത് തന്നെ ആ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നുണ്ട്. വളരെ പ്രവിശാലമാണ്. നാം ഹ്രസ്വമായി കഴിവിന്റെ പരമാവധി ഒന്ന് നമുക്കൊക്കെ റാഹത്താകാൻ പറ്റിയ രീതിയിൽ ഒരിക്കലും വിശദീകരിച്ചാൽ എവിടെയും എത്തൂല. കാരണം ആയത്തുകളുടെ ഉൾപ്പൊരുളുകൾ നാം ചർച്ചയ്ക്ക് വിധേയമാക്കുന്നില്ല. അത് ധാരാളം ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ട്. ചരിത്രം അല്പമെങ്കിലും പഠിക്കുക എന്ന ബഹുമുഖ ലക്ഷ്യത്തോടെ മഹാരഥന്മാരുടെ ജീവിതത്തിൽ നിന്ന്, അംബിയാഇന്റെ ജീവിതത്തിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ അല്പമെങ്കിലും പഠിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നാം ഇങ്ങനെ വിഷയങ്ങൾ തിരഞ്ഞെടുത്തത്. അവരുടെ ജീവിത ചരിത്രം പഠിക്കുന്നതോടൊപ്പം ജീവിതത്തിൽ നാം അത് പകർത്തുമ്പോൾ അള്ളാഹു നമുക്ക് വലിയ ധൈര്യവും സ്ഥൈര്യവും ഈമാനികമായ പരിവേഷവും അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. ചരിത്രം വിശദീകരിക്കുന്നതിന്റെ പിന്നിൽ അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടെന്ന് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അംബിയാഇന്റെ ചരിത്രം, മുർസലുകളുടെ ചരിത്രം വിശദീകരിച്ചിട്ട് അവസാനം അള്ളാഹു പറഞ്ഞു സൂറത്തു ഹൂദിന്റെ അവസാനം, മുർസലുകളുടെ വർത്തമാനങ്ങളിൽ നിന്ന് ഇത്രയും നാം വിശദീകരിച്ചു തരുന്നത് അങ്ങയുടെ മനസ്സിന് വല്ലാത്ത ഒരു സ്ഥൈര്യം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറയുകയാണ്, അങ്ങയുടെ തിരുമനസ്സിന് വല്ലാത്ത ഒരു സ്ഥൈര്യം ലഭിക്കാനാണ് ഗതകാലത്ത് ജീവിച്ചുപോയ വളരെ തീക്ഷ്ണതകൾ അനുഭവിച്ച അംബിയാ മുർസലുകളുടെ ചരിത്രം വിശദീകരിച്ചിരുന്നത്. അത് കേൾക്കുമ്പോൾ തങ്ങൾക്ക് വല്ലാത്ത മനസ്സമാധാനം വരും. അത് തങ്ങൾക്ക് മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്കും അങ്ങനെ തന്നെയാണ്. അല്ലാഹു നബിമാരുടെ മുർസലുകളുടെ ജീവിതങ്ങൾ കൂടുതൽ പഠിക്കാനും പകർത്താനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നൂഹ് നബി അലൈഹിസ്സലാമിലേക്ക് നുബുവത്ത് നൽകി അല്ലാഹു ജനങ്ങളിലേക്ക് ഇറക്കുന്ന സാഹചര്യം ആദ്യം ഒന്ന് പറയാം. ഹൂദ് നബി, ഷീസ് നബി അലൈഹിസ്സലാമിന്റെയും ഇന്നലെ നാം പറഞ്ഞ നബിയുല്ലാഹി ഇദ്രീസ് അലൈഹിസ്സലാമിന്റെയും ശേഷം ആ സമൂഹത്തിൽ ഏറെ സ്ഥാനം പിടിച്ചിരുന്ന കുറെ സ്വാലിഹീങ്ങൾ ഉണ്ടായിരുന്നു. അവർ അംബിയാക്കളല്ല, അംബിയാക്കളുടെ നിർദ്ദേശപ്രകാരം ജീവിച്ച് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി കഴിഞ്ഞവരാണ്. അവരെ കൂട്ടത്തിൽ സാധാരണ നാം സൂറത്തു നൂഹിലൂടെ ഓതും പോലെ പിൽക്കാലത്ത് അവരുടെ പേരിൽ പ്രതിഷ്ഠിക്കപ്പെട്ട, അവർ സത്യത്തിൽ ഒരിക്കലും കൽപ്പിക്കാത്ത ചില ബഹുദൈവാരാധനകൾ സൃഷ്ടിച്ചപ്പോ ആ മഹാരഥന്മാരുടെ നാമധേയത്തിലാണ് പിൽക്കാലത്ത് ഇവർ ഈ പണി ചെയ്തത് എന്നതുകൊണ്ട് അവരുടെ പേര് തന്നെ നിഷേധിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്ര. നൂഹ് നബി അലൈഹിസ്സലാം സമൂഹത്തോട് പറഞ്ഞ ഒരു വാക്കാണത്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം ഒരിക്കലും ഇവരെ തിരസ്കരിക്കാൻ പറ്റൂല. വദ്ദ് സുവാ യഊഖ് നസ്ര, ഇത് പഴയകാലത്തെ സ്വാലിഹുകളാണ്. അവര് സമൂഹത്തിന്റെ മനസ്സിൽ വല്ലാതെ വേരോട്ടം സൃഷ്ടിച്ചിരുന്നു.
അവരുടെ ജീവിതം മാതൃകായുഗ്യമായിരുന്നു. ഹാഫിൽ ഇബ്നു കസീർ ഖസസുൽ അംബിയാഇൽ ഈ ചരിത്രം വിശദമായി പറയുന്നുണ്ട്. ആദ്യമായി ലോകത്ത് ഒരു സ്വാലിഹായ മനുഷ്യന്റെ പേരിൽ അദ്ദേഹത്തെ ഇലാഹാക്കി വാഴ്ത്തിക്കൊണ്ട് ആരാധന നടന്നത് വദ്ദ് എന്ന് പറയുന്ന മഹാന്റെ പേരിലാണ്. അദ്ദേഹം സമൂഹത്തിൽ നിന്ന് വിടവാങ്ങിയപ്പോൾ ജനങ്ങളെല്ലാവരും വല്ലാതെ ദുഃഖിതരായി. ആ ദുഃഖത്തിൽ മനം നൊന്ത് ഏറെ ദിവസം ഇവർ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ദുഃഖഭാരത്തോടെ ഇങ്ങനെ ഇരുന്നു. അവസാനം അവർ മഹാനവർകളെ ഓർക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് തമ്പടിച്ചപ്പോൾ, അത് വദ്ദിന് മാത്രമല്ല ശേഷം പറയുന്ന ആളുകൾക്കൊക്കെ അങ്ങനെയുണ്ട്, തമ്പടിച്ചപ്പോൾ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആ രംഗം നന്നായി ഉപയോഗപ്പെടുത്തി. അവൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ മാത്രം ഈ അനുസ്മരണം പൂർത്തിയാകൂല. നിങ്ങൾ അവരുടെ ഓരോരുത്തരുടെ പേരിലും പ്രത്യേകം പേരെഴുതിയിട്ട് ഓരോ കുന്തങ്ങൾ കുത്തിവെക്കുക, എന്നിട്ട് അവരെ ആ പേരിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അവരുടെ ആ ഓർമ്മ മനസ്സിലേക്ക് വല്ലാതെ വരും. അതിനിപ്പോ സത്യത്തിൽ അങ്ങനെ ഒരു കുന്തം കുത്തിവെച്ചു എന്ന് കരുതിയിട്ട് തെറ്റൊന്നും ആകൂല, പക്ഷേ അതൊരു ചൂണ്ടു പലകയാണ്. ആദ്യം ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് അവസാനം അവന്റെ ലക്ഷ്യം അവൻ പൂർത്തീകരിക്കും. അങ്ങനെ ആ ആളുകൾ, ഈ സ്വാലിഹീങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ അത് സ്വീകരിച്ചു. അവർ അതിന്റെ പിന്നിൽ തപസ്സിരുന്നു. അവർ പോകുന്നില്ല, അവരുടെ മനസ്സിൽ ഇവർ വല്ലാതെ വേര് പിടിച്ചിട്ടുണ്ട് എന്ന് ഇവന് ബോധ്യപ്പെട്ടപ്പോൾ ഇവൻ പറഞ്ഞു, എന്നാൽ അങ്ങനെ പോരാ, അവരുടെ ചിത്രങ്ങൾ കൊത്തിവെച്ച് അത് മുന്നിൽ വെച്ച് അവരെങ്ങനെ സ്മരിക്കണം. ആ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ ആ മഹാരഥന്മാരുടെ ജീവിതത്തിലെ വളരെ ഹൃദയസ്പൃക്കായ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി ഓടി വരും. അപ്പൊ നിങ്ങളിങ്ങനെ നോക്കും, പിന്നെ ഇങ്ങനെ കുറെ നേരം അത് സ്മരിക്കും, വീണ്ടും നോക്കും, അങ്ങനെ നിങ്ങൾ കഴിച്ചു. അവരത് സാഗൂതം സമ്മതിച്ചു. ആ ചിത്രങ്ങൾക്ക് മുന്നിൽ അവർ തപസ്സിരുന്നപ്പോൾ, എന്നാൽ ഇവിടെ മാത്രം പോലെ നിങ്ങൾക്ക് ഈ അനുസ്മരണം നിങ്ങളുടെ കുടിലുകളിലും വേണം. ഓരോരുത്തരും ഓരോരുത്തരുടെയും വീടുകളിൽ ഈ ചിത്രങ്ങൾ പ്രതിഷ്ഠിക്കേണ്ടതുണ്ട്. ചിത്രത്തെ ബഹുമാനിക്കുക, ഫോട്ടോയെ ബഹുമാനിച്ച് ഫോട്ടോയെ ആരാധന രൂപത്തിൽ കാണുക, ഇസ്ലാം അതിനെതിരാണ്. അതിൽ യാതൊരു ബഹുമാനവും അങ്ങനെ കൽപ്പിക്കാവതല്ല. ആ ഫോട്ടോക്ക് വലിയ ബഹുമാനം ഉണ്ടെങ്കിൽ, ഫോട്ടോക്ക് വല്ല പോരുഷ ഉണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് വിതരണം ചെയ്യാമായിരുന്നു. കഴിഞ്ഞ കാലത്ത് ജീവിച്ച വലിയ വലിയ മഹാരഥന്മാരുടെയൊക്കെ അത്യാവശ്യത്തിന് ചില സംഗതികൾക്കൊക്കെ ഉപയോഗിക്കേണ്ട ഒന്നാണ് ഈ ഫോട്ടോ എന്നുള്ളത്. ഒരു ബഹുമാനത്തോടെ സൂക്ഷിക്കേണ്ടതൊന്നുമല്ല. ബാപ്പാനി ഉമ്മാനി ഫോട്ടോ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടിയുടെ അകത്ത് നമ്മൾ സൂക്ഷിക്കണം. അവരൊക്കെ ഒന്ന് ഇങ്ങനെ കാണാൻ ഇടക്കിടക്ക് എടുത്ത് നോക്കുന്നൊക്കെ നല്ലതാ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിങ്ങനെ വീട്ടിന്റെ മുൻഭാഗത്ത് അല്ലെങ്കിൽ എല്ലാവരും കയറി വരുന്ന ഭാഗത്ത് ഒരു കാവലിന് അത് വെക്കുകയൊന്നും വേണ്ട. മിസ്രിൽ നമ്മൾ പോയാൽ പിരമിഡുകളെ കാണാം. ആ പിരമിഡുകൾക്ക് മുന്നിൽ കാവലായിട്ട് ഒരാളെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നിട്ട് അന്ന് ഉള്ള മിസ്രുകാരുടെ, ഇന്നില്ല, വിശ്വാസം എന്തായിരുന്നു? ഇതെന്നാ സ്ഥാപിച്ചത്? ഫറോവയുടെ കാലത്ത്. അവര് വിശ്വസിച്ചിരുന്നത് ഈ നാട് മൊത്തം കാവൽ ഇയാളാ നൽകുന്ന. വല്ലാത്ത ചെലവിലാണത് ഉണ്ടാക്കിയത്, ചെറിയ ചെലവിലൊന്നുമല്ല. മൂന്ന് നാല് പിരമിഡുകൾ ഇന്നും ഉണ്ട് അവിടെ ശേഷിക്കുന്നത്. അതിന്റെ മുന്നിൽ മൂക്ക് മുറിക്കപ്പെട്ട രീതിയിൽ അങ്ങനെ ഒരാൾ നിൽക്കുന്നുണ്ട്. അയാളാണ് അത്രേ ആ നാട് മുഴുവനും കാക്കുന്നത്. പിന്നെന്തിനാ അയാളെ മൂക്ക് മുറിക്കുമ്പോൾ അയാൾക്കൊരു കാവൽ ആരും കൊടുക്കാതിരുന്ന്? അത് വേറെ ചോദ്യം ഇരിക്കട്ടെ. ഇങ്ങനെ ഇവർ ഫോട്ടോകൾ ഉണ്ടാക്കി. അവസാനം ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവരെ തറപറ്റിച്ചു. അവരോട് പറഞ്ഞു, ഫോട്ടോകൾ വെച്ചത് കൊണ്ട് മാത്രമായില്ല, നിങ്ങൾ അതിന്റെ മുന്നിൽ സുജൂദ് ചെയ്യണം.
അപ്പോഴേ നിങ്ങൾ ആലോചിക്കുന്ന, നിങ്ങൾ ചിന്തിക്കുന്ന, അനുസ്മരിക്കുന്ന ഈ മഹാരഥന്മാരോട് നിങ്ങൾക്കുള്ള കടപ്പാട് വിടുകയുള്ളൂ. പ്രാർത്ഥന പോരാ, അവരെ കണ്ടാ പോരാ, അവരുടെ ചിത്രങ്ങൾ പോരാ, അവരുടെ പേരിലുള്ള കുന്തങ്ങളും പോരാ, അവർക്ക് മുന്നിൽ തപസ്സിരുന്നാൽ പോരാ, അവർക്ക് മുമ്പിൽ സുജൂദ് ചെയ്യണം. ആ സുജൂദ് ചെയ്യുന്ന പ്രക്രിയകൾ ഈ ജനങ്ങൾ ആരംഭിച്ചു. പിശാച് ഇതിനാണ് തുടക്കം മുതൽ പണിയെടുത്തത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവസാന സമയത്ത് മറലു വന്നു രോഗം ബാധിച്ച് തങ്ങൾ കിടക്കുമ്പോ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട രണ്ട് മഹതിമാര് യാത്രക്കിടയിൽ കണ്ട ഒരു കനീസയെ പറ്റി, ഒരു ചർച്ചിനെ പറ്റി അവർ സംസാരിക്കുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, എന്താണ് അതിന്റെ ഷേപ്പ്, രൂപകൽപ്പന? ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ اتخذوا قبور انبيائهم مساجد وصوروا فيه تلك الصور اولئك شرار الخلق عند الله നിങ്ങളാ പറഞ്ഞ കനീസയുടെ ചർച്ചിന്റെ ആളുകൾ യഹൂദികളും നസാറാക്കളുമാണ്. അല്ലാഹുവിന്റെ ശാപം അവർക്കുണ്ട്. അവരിലെ പുണ്യാത്മാക്കൾ, പുണ്യവാളന്മാര് മരണപ്പെട്ടുപോയാൽ അവർ ആ പുണ്യവാളന്റെ ഖബറിന്റെ സമീപത്ത് സുജൂദ് ചെയ്യുകയും സുജൂദിനുള്ള കേന്ദ്രങ്ങൾ ഒരുക്കങ്ങൾ അവർ സൃഷ്ടിക്കുകയും അവരുടെ ആരാധനാ സ്ഥലങ്ങളിൽ ഇവരുടെ ചിത്രങ്ങൾ വെച്ച് ആരാധിക്കുകയും ചെയ്യുന്ന ഏർപ്പാടുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ ഷിർക്കിന്റെ പണി നടക്കുന്ന ഒരു സ്ഥലത്തെയും നിങ്ങൾ സൗന്ദര്യവൽക്കരിച്ചുകൂടാ എന്ന് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട രണ്ട് മഹതിമാര് യാത്രക്കിടയിൽ കണ്ട ഒന്നൊരു ചർച്ചിന്റെ ബഹുമാനം പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, ആ സൗന്ദര്യം ഒന്നും പറയണ്ട. നൂഹ് നബി അലൈഹിസ്സലാം ആദ്യമായി നേരിടുന്നത് ഈ വദ്ദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ, ഈ പേരിൽ പഴയകാലത്ത് ജീവിച്ചു പോയ മഹാരഥന്മാര് സ്വാലിഹീങ്ങൾ അവരുടെ പേരിൽ സൃഷ്ടിച്ചെടുത്ത ഈ രൂപത്തിലുള്ള ശിർക്ക്, ഈ ശിർക്കിനെതിരെയാണ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പോരാട്ടം. നൂഹ് നബി അലൈഹിസ്സലാം ജനങ്ങളെ പ്രബോധനം നടത്തുന്നതിന്റെ തുടക്കം അവിടെയാണ്. ജനങ്ങൾ നല്ല രീതിയിലായിരുന്നു ജീവിച്ചു പോയിരുന്നത്, പക്ഷേ അവർക്കുള്ള തൗഹീദ് അവര് പിൻവലിച്ചു. മനുഷ്യന്മാരിൽ പെട്ട നല്ല നിലക്ക് ജീവിച്ചിരുന്ന ആളുകൾ അവർ ഇലാഹുകളല്ല എന്നതിന്റെ ഒന്നാമത്തെ തെളിവ് അവരുടെ മൗത്ത് തന്നെയാണ്. അവരുടെ ജീവിതത്തിലെ രൂപഭാവങ്ങൾക്കുള്ള മാറ്റങ്ങളാണ്. ഇലാഹായിട്ട് അംഗീകരിക്കേണ്ട ബുദ്ധി ഉദിക്കേണ്ട ഒരു വ്യക്തിത്വം, ഒരു അസ്തിത്വം, ഒരു ദാത്ത്, ഒരിക്കലും അതിന് തബ്ദീലും തഗ്യീറും വരാൻ പാടില്ല. മാറ്റങ്ങളും രൂപഭാവങ്ങളും വരാൻ പാടില്ല. രൂപഭാവങ്ങൾ ചാർത്തുന്നതിനെല്ലാം വീക്ക്നെസ്സുകളുണ്ട്, പോരായ്മകളുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ, ഈ ശിർക്കിൽ നിന്ന് നിങ്ങൾ പിന്തിരിയണം, നിങ്ങൾ മാറണം. അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ്, വ്യക്തമായി പഠിപ്പിച്ചാണ് അല്ലാഹു പറയുന്നത്, വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമി ഇന്നീ ലകും നദീറു മുബീൻ. നൂഹ് നബി അലൈഹിസ്സലാമിനെ അവിടുത്തെ സമൂഹത്തിലേക്ക് നാം റസൂലായി അയച്ചു. അവിടുന്ന് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ആളാണ്. ഏറ്റവും വലിയ മുന്നറിയിപ്പ് എന്താണെന്നറിയോ? അല്ലാ തഅബ്ദു ഇല്ലല്ലാ, നിങ്ങൾ അല്ലാഹുവിൽ മാത്രം വിശ്വസിച്ച് ഇബാദത്ത് നടത്തണം. ഇല്ലാത്ത പക്ഷം ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അലീം, അദാബ യൗമിൻ അലീം, വേദനിപ്പിക്കുന്ന ശിക്ഷ നിങ്ങൾക്ക് ഞാൻ ഭയക്കുന്നു, പേടിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ ഞാൻ താക്കീത് ചെയ്യുന്നു, നിങ്ങൾ അതിൽ നിന്ന് മാറേണ്ടതുണ്ട്. ഈ പ്രബോധന മേഖല ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം തുടങ്ങി മഹാനവർകൾക്ക് അല്ലാഹു നുബുവത്ത് നൽകുന്നതിന്റെ പ്രായത്തെക്കുറിച്ച് ഭിന്നാഭിപ്രായങ്ങളുണ്ട്. 150 ആണ് എന്നും
അതിലധികം വ്യത്യസ്ത കൗലുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. 50 എന്ന അർത്ഥത്തിലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരിക്കട്ടെ, കുറെ കാലം റിസാലത്തുമായി പ്രബോധനം നടത്താൻ വലിയ തൗഫീഖ് ലഭിച്ച മഹാനാണ് നൂഹ് നബി അലൈഹിസ്സലാം. ആ നൂഹ് നബി അലൈഹിസ്സലാം ഈ പ്രബോധനവുമായി അവരിലേക്ക് ഇറങ്ങി തിരിച്ചു. പ്രബോധനം നടത്തി അവരെ ക്ഷണിച്ചപ്പോൾ അവരുടെ പ്രതികരണം, ഫഖാലൽ മലഉല്ലദീന കഫറൂ മിൻ ഖൗമി, വലിയ ആൾക്കാർ അവരാണ് പ്രതികരിക്കുന്നത്, അൽ മല പ്രധാനികൾ, ആ സമുദായത്തിൽപ്പെട്ട പ്രധാനികളും പ്രമാണികളും പറഞ്ഞു, മാ നറാക ഇല്ലാ ബശറം മിസ്ലന, നീ ഇങ്ങനെ ഈ സന്ദേശം പിടിച്ച് ഞങ്ങളെ വന്ന് ക്ഷണിക്കൊന്നും വേണ്ട, നീ ഞങ്ങളെപ്പോലൊരു മനുഷ്യൻ എന്ന അർത്ഥത്തിലേ നിന്നെ ഞങ്ങൾ കാണുന്നുള്ളൂ, നിന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ. അമ്പിയാഇനെതിരെ തിരിഞ്ഞ ലോകത്തുള്ള മുഴുവൻ മുശ്രിക്കുകളും പറഞ്ഞ ഒരു ആരോപണമാണ്, ഒരു വിഷയമാണത്, മാ നറാക ഇല്ലാ ബശറം മിസ്ലന, മാ അന്ത ഇല്ലാ ബശറും മിസ്ലുന. ഇത് പ്രബോധന ഗോതയിൽ ഇറങ്ങി തിരിച്ച ആളുകളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, മാ അന്തും ഇല്ലാ ബശറും മിസ്ലുന. യാസീൻ സൂറത്തിൽ നമ്മൾ കേട്ടില്ലേ, ഒമാ അന്തും ഇല്ലാ ബശറും മിസ്ലുന, അത് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന്റെ ദൂതന്മാരോടാണ്. ആ മേഖലയിൽ ഇറങ്ങി തിരിച്ചവരെ മുഴുവനും തളർത്തുന്ന ഒരു ഭാഷയാണത്. നിങ്ങൾക്കൊരു പ്രത്യേകതയും ഇല്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സാധാരണയിൽ കവിഞ്ഞൊരു സവിശേഷതയും ഇല്ലെന്നാണ്. ഒരിക്കലും അമ്പിയാഇനെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. അവർക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത അള്ളാഹു നൽകിയ വിശിഷ്ടമായ നുബുവത്തും റിസാലത്തുമാണ്. ആ നുബുവത്തിനോടും റിസാലത്തിനോടും മൊക്കുന്ന ഒരു ഷറഫ് ലോകത്തൊരു മഖ്ലൂഖിനും അല്ലാഹു നൽകിയിട്ടില്ല, മലക്കുകൾ അതിന്റെ പിറകിലാണ്, ഔലിയാക്കൾ അതിന്റെ പിറകിലാണ്, സ്വർഗവും നരകവും സ്വർഗവും സുഖാസ്വാദനങ്ങളും അതിന്റെ പിറകിലാണ്. ഏറ്റവും വലിയ ഷറഫ് അല്ലാഹു നൽകിയത് നുബുവത്തിന്റെയും റിസാലത്തിന്റെയും ഷറഫാണ്. അപ്പൊ ആ ഷറഫ് തന്നെ മതി അവരുടെ അസാധാരണത്വം മനസ്സിലാക്കാൻ. നൂഹ് നബി അലൈഹിസ്സലാമിനോട് അവർ പറഞ്ഞു, വമാ നറാക തബഅക ഇല്ലല്ലദീനഹും അറാദിലുനാ, നിങ്ങൾ ഒരു നല്ല ഒരു നബി ആണെങ്കിൽ നിങ്ങളെ കൂടെ പിൻപറ്റേണ്ടത് ആരാ? ഈ നാട്ടിലെ കാര്യബോധമുള്ള കാര്യപ്പെട്ട പ്രഭുക്കളാ പിൻപറ്റേണ്ടത്. പക്ഷേ നിങ്ങളോടൊപ്പം പിൻപറ്റിയത് ഇല്ലല്ലദീനഹും അറാദിലുനാ, ഞങ്ങളിൽ ഏറ്റവും താഴ്ന്ന വിഭാഗമാണ്. ഹദീസിലുണ്ട്, അന്നഹും കാനു ഹക്കത്തൻ വഹജാമീൻ, അവർ തുന്നൽ പണിക്കാരും അതുപോലെ തന്നെ ഹിജാമ ചെയ്യുന്നവരുമാണ്. കേടുള്ള രക്തം ഒഴിവാക്കി അങ്ങനെ ജനങ്ങൾക്ക് ചികിത്സ നൽകുന്ന ഒരു സമ്പ്രദായം, അത് താഴ്ന്ന പണിയൊന്നുമല്ല. പക്ഷെ അവരുടെ വീക്ഷണത്തിൽ അങ്ങനെ താഴ്ന്ന പണിയായി കൂട്ടിയത്, കാരണം അവർ സാധുക്കളെ രൂപത്തിലാണ് ജീവിതം, അതുകൊണ്ട് അങ്ങനെ കൂട്ടി. എന്നിട്ട് പറഞ്ഞു, ഇല്ലല്ലദീനഹും മറാദിലുന, ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ തീരെ കടുവില്ലാത്ത അടിമകൾ, യോഗ്യന്മാരല്ലാത്ത ആളുകൾ, അവരൊക്കെയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അത് അമ്പിയാ പറയുന്ന സത്യം ഉൾക്കൊള്ളാനുള്ള വലിയ തൗഫീഖ് അവർക്ക് ലഭിച്ചു. അവർ ഭാഗ്യവാന്മാരാണ്, ബുദ്ധിമാന്മാരാണ്. അവരെ പറ്റി താഴ്ന്നവർ എന്നല്ല മനസ്സിലാക്കേണ്ടത്, അവരാണ് ഉത്കൃഷ്ടർ. അതുകൊണ്ടാണ് ഹിറക്കുൽ ചക്രവർത്തി അബൂ സുഫിയാനോട് ചോദിച്ചത്, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ശ്രേഷ്ഠരാണോ ദുർബലരാണോ ആ നബിന്റെ കൂടെ കൂടിയത്? അബൂ സുഫിയാൻ പറഞ്ഞു, അധികരിച്ചവരും ദുഅഫാഉന്നാസ്, ജനങ്ങളിലെ ദുർബലരാണ്. അപ്പൊ ഹിറക്കിൽ ചക്രവർത്തി പറഞ്ഞു, അങ്ങനെ തന്നെയാണ് ലോകത്ത് വന്ന നബിമാരൊക്കെ, അവരുടെ പിന്നാലെ ആദ്യം കൂടിക്കൊടുത്തത്, അവരാദ്യം വിശ്വസിച്ചത് ആ വിഭാഗത്തിലെ ദുർബലരാണ്. ദുർബലരായതുകൊണ്ട് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു ആക്ഷേപം പറയുകയാണ്, അഭിപ്രായത്തിന് വലിയ കഴിവില്ല, ഒറ്റ നോട്ടത്തിൽ അവർ പറഞ്ഞതെന്ന് സ്വീകരിച്ചു. ഒറ്റ നോട്ടത്തിൽ കൂടെ പ്രഥമ നോട്ട് ബാദിയർ റഈ,
അഭിപ്രായത്തിന് അത്ര വലിയൊരു കഴിവും സ്വാതന്ത്ര്യമൊന്നും ഇല്ലാത്ത, പറഞ്ഞപ്പോഴേക്ക് അങ്ങോട്ട് ഉൾക്കൊണ്ടു, പറഞ്ഞപ്പോഴേക്ക് ഉൾക്കൊണ്ടു എന്ന് അവർ പറഞ്ഞത് ആരോപണമാണെങ്കിൽ സത്യത്തിൽ അത് ആരോപണമല്ല, അത് മദ്ഹാണ്. അതാണ് മഹാന്മാര് പറഞ്ഞത്, ഖുർആൻ പണ്ഡിതന്മാര് പറഞ്ഞത്. ഇതവർ പ്രയോഗിച്ചത് ഒരു പോരായ്മയായിട്ടാണ് ആ മുഅ്മിനീങ്ങളെ പറ്റി, പക്ഷെ വന്നത് പോരായ്മയായിട്ടല്ല, വന്നത് അവരുടെ പ്രകീർത്തനമായിട്ടാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഉൾക്കൊള്ളാനുള്ള കഴിവ് കിട്ടി എന്ന് പറഞ്ഞാൽ അത് പോരായ്മയല്ല, അതവരുടെ ബുദ്ധിശക്തിയും അവരുടെ നേർമാർഗം സ്വീകരിക്കാനുള്ള നല്ല വാസനയുമാണ് അറിയിക്കുന്നത്. പക്ഷേ ആ ദിവന്മാര് പറയുന്നത് ബാദിയർ റഈ, അഭിപ്രായം കുറഞ്ഞ ആളുകളാണ്, അവർക്ക് അത്രയേ ചിന്തിക്കാനുള്ള വകുപ്പുള്ളൂ. ഒമാൻ അറാലക്കും അലൈനാ മിൻ ഫളൽ, ഓ നൂഹ് നബിയേ, നമ്മളെക്കാൾ നിങ്ങൾക്കൊരു പ്രത്യേകതയും നമ്മൾ കാണുന്നില്ല. ബൽ നദുന്നുക്കും കാദിബീൻ, നിങ്ങളെ നാം വിചാരിക്കുന്നത് കള്ളം പറയുന്നവരായിട്ടാണ്. നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ജനങ്ങളെ അങ്ങനെ ധരിക്കരുത്. അറഅയ്തും മിൻ കുന്തു അലാ ബൈനതി മിർ റബ്ബി, നിങ്ങൾ പറയൂ, ഞാൻ എന്റെ റബ്ബിൽ നിന്ന് വ്യക്തമായ തെളിവുമായിട്ടല്ലേ വന്നത്. വആതാനീ റഹ്മതം മിൻ ഇൻദിഹി, അല്ലാഹു നിങ്ങൾക്കാർക്കും തരാത്ത റഹ്മത്ത് എനിക്ക് അല്ലാഹു തന്നിട്ടുണ്ടല്ലോ. എന്താണ് ഈ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നുബുവ്വത്തൻ വരിസാല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നുബുവ്വത്തും റിസാലത്തും മാത്രമാക്കണ്ട, വഹിയ റഹ്മത്തുൻ അലൽ ഖൽഖ്, സൃഷ്ടികളോടുള്ള കാരുണ്യം. അതേറ്റവും അധികം ലോകത്തുള്ളത് അംബിയാഇനാണ്. ആ റഹ്മത്ത് ഏറ്റവും അധികമുള്ള നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ടാണ് വേട്ടയാടിക്കൊണ്ടുവന്ന ഒരു തള്ളയെയും പക്ഷിക്കുട്ടികളെയും ഒക്കെ വേട്ടയാടിക്കൊണ്ടുവന്ന് ആ പക്ഷിക്കുഞ്ഞുങ്ങളോടൊപ്പം അതിന്റെ തള്ളപ്പക്ഷി വിടാതെ പിന്നാലെ പിന്തുടർന്ന് ആ ആറാബിന്റെ കൂടെ ഇങ്ങനെ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വെച്ചപ്പോ തങ്ങൾ പറഞ്ഞു, ഏത് മരത്തിൽ നിന്നാണ് ഇവകളെ പിടിച്ചത്? അവിടെ തന്നെ കൊണ്ടുപോയി അയക്കണം. കാരണം ഈ കുട്ടികളെ ഈ മാതാവ് വേർപിരിയാത്തൊരവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ? എന്നാൽ അല്ലാഹു അർഹമു മിൻ ഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ, ഈ തള്ളപ്പക്ഷിക്ക് ഈ കിടാങ്ങളോട് ഈ കുട്ടികളോട് എത്ര കാരുണ്യമുണ്ട്! നിങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ ഒളിപ്പിച്ച് വെച്ചപ്പോഴും ഈ തള്ളപ്പക്ഷി പറന്നില്ലല്ലോ. നിങ്ങൾ ഇവയെ മാത്രം ഒരു ഷാളിട്ട് മൂടിയിട്ടും ആ കുട്ടികളെ ആലോചിച്ചത് പുറത്തു നിന്നില്ലേ? പിന്നെ നിങ്ങൾ തുറന്നു കൊടുത്തപ്പോൾ ആ തള്ളപ്പക്ഷിയുടെ ചിറകിന്റെ ഓരോ ഭാഗത്തും കുട്ടികൾ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നില്ലേ? മാതാവ് ഇവ്വിധം വേർപിരിയാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും വലിയ റഹ്മത്തുള്ളവനാണ് അല്ലാഹ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, എവിടുന്നാണോ ഇതിനെ വേട്ടയാടി പിടിച്ചത് അവിടെ തന്നെ കൊണ്ടുപോയി വെക്കണം. ആ തള്ളപ്പക്ഷി വേറിട്ട് നിന്ന് ആ കുട്ടികളേറ്റ് പോകാനാണ് അറാബിയുടെ തീരുമാനം. പക്ഷെ ഒരിക്കലും തള്ളപ്പക്ഷി വേറിടുന്നൊരു സ്വഭാവമല്ല. അപ്പൊ പറഞ്ഞു, നിങ്ങൾ അതിനെ വേർപ്പെടുത്തണ്ട, കൊണ്ടുപോയൊക്കെയുള്ളൂ. റഹ്മത്തുൻ അലൽ ഖൽഖ്, അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേക റഹ്മത്ത് എനിക്ക് അല്ലാഹു തന്നിട്ടുണ്ട്, പിന്നെ നിങ്ങൾ എന്തിനാ നിഷേധിക്കുന്നത്? നിഷേധിക്കേണ്ട ആവശ്യമില്ല. ഫഉമ്മിയത് അലൈക്കും, നിങ്ങളുടെ മേൽ അന്ധമാക്കപ്പെട്ടു, എന്റെ തെളിവ് നിങ്ങൾ സ്വീകരിക്കുന്നില്ല. എന്നാൽ അനുൽസിമുക്കുമൂഹാ വഅന്തും ലഹാ കാരിഹൂൻ, നിങ്ങൾ ഇതിനെ വെറുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ നിങ്ങളോട് നിർബന്ധിപ്പിക്കുമോ? ഇല്ല, നിർബന്ധിപ്പിച്ച് അടിച്ചേൽപ്പിച്ച് സ്വീകരിക്കേണ്ട ഒന്നല്ല ഇത്, മനസ്സിരുത്തിയിട്ട് ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഉൾക്കൊള്ളേണ്ട ഒന്നാണ്. അല്ലാഹുവിന്റെ തൗഹീദും നബിയാകുന്ന എന്റെ റിസാലത്തും എന്ന് നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നു. കൂട്ടത്തിൽ അവരോട് പറയുന്നു, എനിക്കിതിന്റെ പിന്നിൽ ഭൗതിക താല്പര്യങ്ങളില്ല, നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കരുത്. യാ ഖൗമിലാ അസ്അലുക്കും അലൈഹി മാലാ, ഞാൻ ഈ സന്ദേശം എത്തിച്ചു തരുന്നതിന് സമ്പത്തൊന്നും ചോദിക്കുന്നില്ല. ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്,
എനിക്ക് നിശ്ചയിച്ചിരിക്കുന്ന സവാബ് അള്ളാഹു എനിക്ക് നൽകും. അപ്പൊ പിന്നെ അവർ പറഞ്ഞു, എന്നാ ഞങ്ങള് വരാം, ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ഈ കൂടെ കൂടെ ഈ സാധുക്കൾ ഉണ്ടല്ലോ ഇവര്, ഇവരൊക്കെ ഒന്ന് ഒഴിവാക്കണം, എന്നിട്ട് ഞങ്ങൾ മാത്രം. അപ്പൊ നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു, വമാ അന ബിത്വാരിദില്ലദീന ആമനൂ, വിശ്വാസികളെ ഞാൻ ഒരു നിലക്കും മാറ്റി ഒടിക്കൂല, അവരെ ഞാൻ ഒഴിവാക്കൂല, നിങ്ങൾ വന്നാലും ശരി വന്നിട്ടില്ലെങ്കിലും ശരി. ഇത് ഈ മാതൃക തന്നെയാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ഖുറൈശി നേതാക്കൾ പറഞ്ഞു, ഞങ്ങൾക്കൊന്ന് ചർച്ച ചെയ്യണം നിങ്ങളോടൊപ്പം ഇരുന്നിട്ട്, അതുകൊണ്ടൊരു കാര്യം ചെയ്യണം, ഈ സുഹൈബ് റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയ ഈ പാവപ്പെട്ട ആൾക്കാരെ ഒന്ന് മാറ്റി നിർത്തണം. അല്ലാഹു പറഞ്ഞു, വലാ തതുറുദില്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശീരി ദൂന വജ്ഹഹു. നബിയേ, 24 മണിക്കൂറും എന്റെ ചിന്തയിലായി തങ്ങളോടൊപ്പം ഇരുന്ന് ക്ഷമിക്കുന്ന സഹിക്കുന്ന ഈ നല്ല വിഭാഗത്തെ മാറ്റി നിർത്തിക്കൂടാ, അവര് ചർച്ചയ്ക്ക് വന്നാലും വന്നിട്ടില്ലെങ്കിലും ഇവരെ മാറ്റി നിർത്തിയിട്ടൊരു ചർച്ച വേണ്ട. നൂഹ് നബി അലൈഹിസ്സലാമിനോട് ജനത വെച്ചൊരു ഡിമാൻഡാണത്, ഞങ്ങൾ വരണമെങ്കിൽ ഇവരെ മാറ്റണം. മഹാനവർകൾ പറഞ്ഞു, വമാ അന ബിത്വാരിദില്ലദീന ആമനു, വിശ്വാസികളെ മാറ്റുന്ന ഒരു സ്വഭാവവും എനിക്കില്ല, നിങ്ങൾ എന്നോടത് പറയരുത്, ഞാനത് സ്വീകരിക്കൂല. അല്ലദീന ആമനു ഇന്നഹും മുലാഖൂ റബ്ബിഹിം, അവർ അവർ റബ്ബിനെ കണ്ടുമുട്ടുന്നവരാണ്, അവർക്ക് ശരിക്ക് വിശ്വാസമുണ്ട്, വലിയ മഹത്വമുണ്ട്. വലാക്കിന്നീ അറാക്കും ഖൗമം തജ്ഹലൂൻ, നിങ്ങളെ പറ്റി ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ വിവരക്കേട് വിളമ്പുന്ന ഒരു സമൂഹമാണ്. വയാ ഖൗമി മൻ യൻസുറുനീ മിനല്ലാഹി ഇൻ തറത്തുഹും, മഹാനവർകൾ ചോദിച്ചു, ഞാൻ ഈ വിശ്വാസികളെ ഇവിടുന്ന് ആട്ടി ഓടിച്ചിട്ട് അള്ളാഹുവിന്റെ ശിക്ഷ വന്നാൽ നിങ്ങളെ കൂട്ടത്തിൽ ആർക്കാ എന്നെ സഹായിക്കാൻ പറ്റുക, ആർക്ക് പറ്റും നിങ്ങളെ കൂട്ടത്തിൽ എന്നെ സഹായിക്കാൻ? അവരെ വക്കൽ മറുപടിയില്ല. അഫലാ തദക്കറൂൻ, ഒന്ന് ചിന്തിച്ചുകൂടെ, നന്നായൊന്ന് ഉണർന്ന് ചിന്തിച്ചുകൂടെ. ഞാൻ നിങ്ങളെ വിളിക്കുന്നത് നിങ്ങളെ വല്ലതും ആഗ്രഹിപ്പിക്കാനല്ല. വലാ അഖൂലുലക്കും ഇന്ദി ഖസാഇനുല്ലാഹ്, അള്ളാഹുവിന്റെ നിധിശേഖരങ്ങളൊക്കെ ഖജാനകളൊക്കെ എന്റെ കയ്യിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. വലാ അഅലമുൽ ഗൈബ, എല്ലാ അദൃശ്യവും അറിയും എന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. എനിക്ക് അള്ളാഹു അറിയിച്ചു തരുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും, നിങ്ങൾക്ക് അറിയിച്ചു തരാത്ത പലതും എനിക്ക് അള്ളാഹു അറിയിച്ചു തരും. വലാ അഖൂലു ഇന്നീ മലക്കുൻ, മലക്കാണ് എന്ന് ഞാൻ നിങ്ങളോട് വാദിക്കുന്നില്ല, പറയുന്നില്ല. വലാ അഖൂലു ലില്ലദീന തസ്ദരി ഐനുക്കും, നിങ്ങളെ കണ്ണിൽ ചെറുതായി തോന്നുന്നവരില്ലേ ഈ മുഅ്മിനീങ്ങൾ, അവർ നിങ്ങളെ കണ്ണിൽ നിസാരന്മാരാണ്, അവരെ പറ്റി ഞാൻ പറയൂല നിങ്ങൾ പറയും പോലെ. മാറ്റി നിർത്താൻ പറഞ്ഞിട്ട് കേൾക്കാതിരുന്നപ്പോഴേ പിന്നെ ആ വിശ്വാസികളെ പരിഹസിക്കാൻ തുടങ്ങി. അതെന്നെ മക്കയിലുണ്ടായത്, മാറ്റി നിർത്താൻ പറഞ്ഞിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മാറ്റി നിർത്താൻ പറഞ്ഞിട്ട് തങ്ങൾ മാറ്റി നിർത്തിയില്ല. അള്ളാഹുവിന്റെ തീരുമാനം മാറ്റി നിർത്തണ്ടാണ്. നൂഹ് നബി അലൈഹി സ്വലാമും മാറ്റി നിർത്താതിരുന്നപ്പോ ഇവര് പറഞ്ഞു, ഒരു കോണം പിടിക്കാത്ത ചങ്ങായിമാരാണ്, അവരെ കൂടെയാണ് ഇപ്പൊ നൂഹ് നബി അലൈഹി സ്വലാം ഇങ്ങനെ നടക്കുന്നത്. മഹാനവർകൾ പറഞ്ഞു, ഞാനത് പറയൂല, ഈ വിശ്വാസികൾക്ക് ഒരു നന്മയും അള്ളാഹു നൽകൂല എന്ന് ഞാൻ പറയൂല, അതിനെന്നെ കിട്ടൂല. അല്ലാഹു അഅലമു ബിമാ ഫീ അൻഫുസിഹിം, അവരുടെ മനസ്സിൽ എന്താണ് അവർ ഉൾക്കൊണ്ടത് എന്ന് അള്ളാഹുവാണ് ഏറ്റവും അറിയുന്നവൻ. ഞാൻ അവരെ പറ്റി വല്ലതും പറഞ്ഞാൽ ഇന്നീ ഇദല്ല മിനദ്ദാലിമീൻ, ഞാൻ അക്രമകാരികളിൽ പെട്ടുപോകും, അതുകൊണ്ട് ഞാൻ എങ്ങനെ പറയാനില്ല, നിങ്ങൾ എന്നോട് നിർബന്ധിപ്പിക്കരുത്. അവസാനം അവർ പറഞ്ഞു, നൂഹ് നബിയെ, കുറെ കാലമായി നിങ്ങൾ ഈ സംവാദം ഇങ്ങനെ തുടങ്ങിയിട്ട്, ശിക്ഷ ഉണ്ട് എന്നുള്ള മുന്നറിയിപ്പ് തുടങ്ങിയിട്ട്, അതുകൊണ്ട് ആ ശിക്ഷ ഉണ്ടെങ്കിൽ ഞങ്ങളൊന്ന് കേൾക്കാം, ഞങ്ങളൊന്ന് കാണട്ടെ നൂഹ് നബി അലൈഹി സ്വലാം എത്ര സഹിച്ചിട്ടുണ്ടെന്ന് അറിയും. നിങ്ങൾ ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ സംഭവങ്ങൾ സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാം പ്രബോധന മേഖലയിൽ ഒരു ഭാഗത്തിലൂടെ ഇറങ്ങിയപ്പോൾ കാനു യദ്രിബൂനഹു, ജനങ്ങൾ നൂഹ് നബിയെ അടിക്കാൻ തുടങ്ങി. ഹത്താ യുഗ്ശാ അലൈഹി, അടികിട്ടി അടികിട്ടി മഹാനവറുകൾ ബോധം കെട്ടി വീഴുന്നു.
നിങ്ങൾ നോക്കി, ജനങ്ങളോടുള്ള വാത്സല്യം, അല്ലാഹുവിൽ നിന്ന് അവർക്ക് ശിക്ഷ കിട്ടണമെന്ന് പ്രതീക്ഷിക്കുന്നതിന്റെ മുമ്പ്, തൂഫാൻ എന്ന് പറയുന്ന വെള്ളപ്പൊക്കം ഉണ്ടാകണമെന്ന് ദ്വാർക്കുന്നതിന്റെ മുമ്പ്, എന്തെങ്കിലും ഒരു ദുഷ്ടാന്തം വരാൻ വേണ്ടി ദ്വാർക്കുന്നതിന്റെ മുമ്പ്, പെട്ടെന്ന് അങ്ങോട്ട് ചെയ്തതല്ല. ഒരുപാട് കാലത്തെ ത്യാഗമുണ്ട്, സഹനമുണ്ട്, എടുത്തുചാട്ടം പാടില്ല. നൂഹ് നബി അലൈഹിസ്സലാം അടികിട്ടി ബോധം കെട്ട് ബോധം തെളിയുമ്പോ പറയുന്നത്, റബ്ബിഗ്ഫിർലി ഖൗമീ ഫഇന്നഹും ലാ യഅലമൂൻ. ഓർത്തെടുക്ക, അല്ലാഹ് ഇൽമില്ലാത്തോണ്ട് ചെയ്യുന്നതല്ലേ, നീ അവർക്ക് പുറത്തു കൊടുക്ക, നീ അവർക്ക് ഹിദായത്ത് കൊടുക്ക എന്ന് ഷെയ്ഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം ദ്വാരക്കുന്നു. അതേ മാതൃക തന്നെയാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അംബിയായിന്റെ മൊത്തം മാതൃകയാണല്ലോ തങ്ങൾ സ്വീകരിച്ചത്. ഫബിഹുദാഹും ഇഖ്തദി, തങ്ങളോടുള്ള നിർദ്ദേശം അങ്ങനെയാണ്, അവരുടെ ചര്യ തങ്ങൾ അനുധാവനം ചെയ്യണം, അത് പിൻപറ്റണം. തങ്ങളും അടിയിട്ടിയപ്പോൾ കല്ലെറിഞ്ഞു, ഭ്രാന്തന്മാരെ വിട്ട് കൂക്കി വിളിപ്പിച്ചു എറിഞ്ഞപ്പോൾ, നല്ല ബുദ്ധിയുള്ള ആൾക്കാർ ബുദ്ധിയില്ലാത്ത ആളുകളുടെ കയ്യിൽ കൊടുത്ത് എറിഞ്ഞപ്പോൾ, അവരെ നശിപ്പിക്കാനല്ല, അവർക്ക് പുറത്തു കൊടുത്ത് നന്നാക്കാനാണ് തങ്ങളുടെ പ്രാർത്ഥന. ഇബ്നു അബ്ബാസ് തങ്ങളെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, നൂഹ് നബിക്ക് അടികിട്ടി, മഹാനവറുകളെ അടികിട്ടി വീണപ്പോൾ അവർ ഒരു വസ്ത്രം വിരിച്ച് അതിൽ മൂടിക്കെട്ടി. അവരുടെ ധാരണ വീണപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം മരിച്ചു എന്നാണ്. മരിച്ചു എന്ന് കരുതിയിട്ട് അവർ പൊതിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുപോയി ആക്കി. പിന്നെയും മഹാൻ അവർക്ക് സത്യത്തിൽ ബോധം കെട്ട് വീണതാണ്. പുറത്തിറങ്ങിയിട്ട് അവരെ ക്ഷണിക്കുന്നു, ഇവരെ വിശ്വസിച്ചെങ്കിൽ വിശ്വസിക്കില്ലെന്നാണ് കരുതുന്നത്. അതേ സമയത്ത് അവരെ കൂട്ടത്തിലുള്ള ചെറിയ തലമുറകളിൽ പിറക്കുന്ന മക്കൾ പോലും ഈമാനിലേക്ക് വരാത്തൊരു സാഹചര്യം വന്നു. ഒരു വയസ്സായ ഉപ്പയുടെ കൂടെ നടക്കുന്ന, വടികുത്തി പിടിച്ച് നടക്കുന്ന പ്രായമുള്ള ഉപ്പയുടെ കൂടെ നടക്കുന്ന മകൻ നൂഹ് നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ ബാപ്പ പറയുകയാണ്, യാ ബുനയ്യ ഉന്നുറു ഹാദ ശൈഖ് ലാ യഗുറന്നക. മോനെ, ആ കാണുന്ന നബിയെ നൂഹ് നബിയിലേക്ക് ചൂണ്ടിയിട്ട് പറയുന്നു, നീ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, ഒരിക്കലും നിന്നെ പറ്റിക്കാതിരിക്കട്ടെ. അപ്പൊ കുട്ടി പറയുന്നത്, ബാപ്പ നിങ്ങളെ വടി എനിക്കൊന്നു തരണം. വടിയെടുത്തിട്ട് ചെറിയ മകൻ നൂഹ് നബി അലൈഹിസ്സലാമിനെ അടിക്കുന്നു. തലക്ക് പരിക്കുപറ്റി, രക്തം മുഴുകി. ഇത്രയും സഹനം സഹിച്ച ശേഷം നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവേ, നിന്റെ അടിമകൾ എന്നെ ചെയ്യുന്നത് നീ കാണുന്നുണ്ടല്ലോ. നിന്റെ അടിമകളിൽ നീ വല്ല ഖൈറും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നേർവഴി നൽകണം. അതല്ലാത്തത് വല്ലതും ലക്ഷ്യമാക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നീ സബ്ർ തരണം. നീ അഹ്കമുൽ ഹാക്കിമീനായ അല്ലാഹു ആണല്ലോ. അപ്പയാണ് അല്ലാഹു പറഞ്ഞത്, ഇപ്പോൾ ഒരു ചെറിയ മകൻ പോലും ഇങ്ങനെ പ്രതികരിച്ചെങ്കിൽ, ലയ്യുമിന മിൻ ഖൗമിക ഇല്ലാ മൻ ഖദ് ആമന. ഇപ്പോൾ എത്ര പേര് നിങ്ങളെ കൗമിൽ വിശ്വസിച്ചിട്ടുണ്ട്, അവരല്ലാതെ ഒരു കുട്ടിയും ഇനി വിശ്വസിക്കൂല. അതുകൊണ്ട് ഫലാ തബ്തയിസ് ബിമാ കാനൂ യഫ്അലൂൻ, അവരീ ചെയ്യുന്നത് കണ്ട് നിങ്ങൾ വിഷമിക്കണ്ട, ദുഃഖിക്കണ്ട. നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ, വസ്നഇൽ ഫുൽക്, നിങ്ങൾ കപ്പൽ നിർമ്മിക്കുക. വലിയൊരു ദൃഷ്ടാന്തം നമ്മൾ അവർക്ക് കൊടുക്കണം. കപ്പൽ നിർമ്മിക്കൂ നൂഹ് നബിയെ, നമ്മുടെ മേൽനോട്ടത്തിൽ. ആ ബിഅയ്നിന എന്ന വാക്ക് തന്നെ ധാരാളം വിശദീകരിക്കാനുണ്ട്. ഇരിക്കട്ടെ, ഞാൻ സൗകര്യം പോലെ പറയാം. കപ്പൽ നിർമ്മിക്കണമെന്ന് പറഞ്ഞപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം ചോദിച്ചു, റബ്ബേ, മരം എവിടുന്നാണ്? മരത്തിന്റെ കപ്പലാ ഉണ്ടാക്കേണ്ടത്? നിങ്ങൾ മരം നട്ടുപിടിപ്പിച്ചോളൂ. ഏത് മരമാ നടേണ്ടത്? തേക്കുമരം നട്ടുപിടിപ്പിച്ചോളൂ. നൂഹ് നബി അലൈഹിസ്സലാം തേക്കുമരം നട്ടുപിടിപ്പിക്കുന്നു.
നൂറ് വർഷം തേക്കുമരം നട്ടുപിടിപ്പിച്ചു. ഡമസ്കസിലെ ഒഴിഞ്ഞ ഭൂമിയിൽ ഒഴിഞ്ഞ പ്രതലങ്ങളിൽ വെച്ചാണ് കപ്പൽ നിർമ്മാണം നടക്കുന്നത്. ലബനാൻ മലകളിൽ നിന്നാണ് മരക്കഷ്ണങ്ങൾ മുറിച്ചെടുക്കുന്നത്. നൂറ് വർഷം അങ്ങനെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. കപ്പൽ നിർമ്മാണത്തിനുള്ള നല്ല നല്ല മരത്തടികൾ നൂറ് വർഷം അത് നട്ടുപിടിപ്പിച്ചു. അത് കാതലെത്തിയപ്പോൾ പിന്നെ അതിന്റെ ഇലകൾ വെട്ടി, അതിന്റെ വേരിന്റെ ഭാഗം വെട്ടി, അതിനെ ഉണക്കി. നൂറ് വർഷം അങ്ങനെ ഉണക്കിയ ശേഷം നൂഹ് നബി അലൈഹിസ്സലാം കപ്പൽ നിർമ്മാണം തുടങ്ങി. നിർമ്മാണം തുടങ്ങി. പിന്നെ മഹാനവറുകൾ സമൂഹത്തിനെതിരെ ദുആ ചെയ്തില്ല. സമൂഹത്തിനെതിരെ ദുആ ചെയ്തു എവിടെ? പറഞ്ഞിട്ട് തീർക്ക് കേൾക്കാതിരുന്നപ്പോ റബ്ബിലാ തദർ അലല്ലർദി മിനൽ കാഫിരീന ദയ്യാറാ, ഇനി ഇത്തരം നിഷേധികളിൽ നിന്ന് ഒന്നിനെയും ബാക്കി വെക്കരുത്. അള്ളാഹു കപ്പൽ നിർമ്മാണത്തിനുള്ള നിർദ്ദേശം കൊടുത്തപ്പോൾ പിന്നെ മഹാനവറുകൾ ദുആ നിർത്തി, അവര് പരിഹാസവും നിർത്തി. അതേ സമയത്ത് കപ്പൽ നിർമ്മാണം തുടങ്ങിയപ്പോൾ വീണ്ടും അവര് പരിഹസിക്കാൻ തുടങ്ങി. കപ്പൽ നിർമ്മാണം മഹാനവറുകൾ തുടങ്ങിയപ്പോൾ വഖൗമുഹു യസ്ഖറൂൻ, അവര് പരിഹസിക്കുന്നു. ചിലരൊക്കെ ചോദിച്ചു എന്തായി ഉണ്ടാക്കുന്നത്? ഇത് വെള്ളത്തിലൂടെ ഓടാനുള്ള ഒരു വാഹനമാണ്. നിങ്ങൾക്ക് വല്ല കാറ്റുണ്ടോ നൂഹ് നബിയെ? വെള്ളത്തിലൂടെ ഓടണമെങ്കിൽ അതിനു മാത്രം ജലാശയങ്ങൾ ഇവിടെ വേണ്ടേ? മരുഭൂമിയിലൂടെ ആരെങ്കിലും കപ്പലോട്ടനുണ്ടോ? അങ്ങനെ അവർ നൂഹ് നബി അലൈഹിസ്സലാമിനെ പരിഹസിക്കുമ്പോ നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറയുന്നു, അള്ളാഹുവേ ഇവര് പരിഹസിക്കുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കണ്ട. കപ്പൽ നിർമ്മാണം ത്വരിതഗതിയിൽ നടക്കുമ്പോൾ തടസ്സപ്പെടുത്താൻ ഒരു ഭാഗത്തുനിന്ന് ശമം തുടങ്ങിയിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുമ്പോ രാത്രി വന്നിട്ട് പണിയെടുത്തതൊക്കെ ഏകദേശം ഖറാബാക്കിയിട്ട് ഇവർ തിരിച്ചു പോവാ. ഇതിങ്ങനെ ആവർത്തിച്ചപ്പോ നൂഹ് നബി അലൈഹിസ്സലാം പലപ്പോഴും അവരെ താക്കീത് ചെയ്തു, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, കാരണം ഞാൻ നിങ്ങൾ ആരുടെയും സമ്പത്ത് എടുത്തിട്ടൊന്നും ചെയ്യല്ല. എന്നോട് അള്ളാഹു തആല പ്രത്യേകം നിർദ്ദേശിച്ച മാർഗത്തിൽ അവൻ കാണിച്ചു തന്ന ഭൂമിയിൽ ഞാൻ നിങ്ങൾക്ക് ആർക്കും ശല്യമാകാത്ത രൂപയിൽ നട്ടുപിടിപ്പിച്ച മരങ്ങളിൽ നിന്നാണ് ഇതുണ്ടാക്കുന്നത്. നിങ്ങളുടെ ആരോടും നഷ്ടങ്ങളൊന്നും ചോദിച്ചിട്ടില്ല, ലാഭം ചോദിച്ചതൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ പറഞ്ഞവര് കേൾക്കണ്ടേ? അവരെന്നും രാവിലെ മുതൽ വൈകുന്നേരം വരെ എടുത്ത പണി ബാത്തിലാക്ക. അങ്ങനെ വന്നപ്പോ അള്ളാഹു തആല പറഞ്ഞു, നിങ്ങളൊരു പണി ചെയ്തോളൂ, നിങ്ങൾ രാത്രി ഉറങ്ങുന്ന ചാൻസ് ആണല്ലോ അവർ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് കാവലിന് ഒരു നായനെ വെച്ചു. ആദ്യമായി കാവലിന് നായനെ നിർത്തിയ നബി ഷെയ്ഖുൽ അംബിയ നൂഹ് അലൈഹിസ്സലാം. കാവലിന് നായനെ നിർത്താനും കുഴപ്പമൊന്നുമില്ല. അപ്പൊ കുറെ ആൾക്കാർ റഹ്മത്തിന്റെ മലക്കൾ നായന്റെ കൂട്ടുകാർ ഇറക്കണേ വീട്ടുകല്ലേ, പുറത്ത് നിർത്താൻ അതിന് കുഴപ്പമൊന്നുമില്ല. കാവലിന് അതേ രൂപത്തിൽ മേയ്ക്കാൻ വേണ്ടി, ഇപ്പോ പറയാൻ നേരല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം 400-600 വരുന്ന മൃഗങ്ങളെ മേയ്ക്കാൻ 12 നായകളെയായിരുന്നു പോറ്റിയിരുന്നത്. നായനെ പോറ്റാന്ന് പറയുമ്പോഴേക്കും മടിയിൽ വെച്ച് ചാവലിക്കാന്നല്ല കേട്ടോ, അങ്ങനെ മനസ്സിലാക്കരുത്. അവിടെയാണ് അബദ്ധം. അവരൊക്കെ വീട്ടിൽ കയറിയിട്ട് എല്ലാ ഭാഗത്തും പെർമിറ്റ് കൊടുത്തു എന്നല്ല, അവരെ പോറ്റേണ്ട രീതി ഉണ്ട്, അതിന് പോറ്റു. അങ്ങനെയാണല്ലോ. ആ 12 നായകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആടുകളെയും പശുക്കളെയും ഒക്കെ കൊണ്ടുപോയി, രാവിലെ കൊണ്ടുപോകും, വൈകുന്നേരം തിരിച്ചുണ്ട്. അങ്ങനെ അതിനെ ആ രൂപത്തിൽ ഇണക്കിയാൽ ഒരു മനുഷ്യനെ കൂലിക്ക് നിർത്തുന്നതിനേക്കാളും വലിയ ഡ്യൂട്ടി അത് ചെയ്യും. അതൊരു ഭാഗത്ത് ഇങ്ങനെ നായ ഇരിക്കും, ഏതെങ്കിലും ജന്തുക്കൾ പിടിക്കാൻ വരുന്നോട് ഒരു ചാട്ടാണ്. ആ ചാട്ടം ചാടിയാലെന്നോട് നിൽക്കൂലെന്ന് കണ്ടാൽ ഈ മൃഗത്തെ പതുക്കെ എങ്ങനെയെങ്കിലും എങ്ങോട്ടെങ്കിലും ഒളിപ്പിക്കും, അല്ലെങ്കിൽ കുറച്ച് കുറച്ച് അതിന്റെ പിന്നാലെ കഴിവിന്റെ പരമാവധി ഓട്ടിയിട്ട് വേറൊരുക്കെങ്കിലും എത്തിക്കും, അല്ലെങ്കിൽ ഉടമസ്ഥന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ എന്തെങ്കിലും ഒരു പണി ചെയ്യും. വൈകുന്നേരം ആകുന്ന സമയത്ത് നായക്കറിയാം, ഏകദേശം സൂര്യാസ്തമയത്തോടടുക്കുമ്പോഴാണ് വീട്ടിൽ കുടുംബനാഥൻ ഈ പിന്നെ മേയ്ക്കുന്ന ഈ ഒട്ടകങ്ങളുടെ ആടുകളുടെയൊക്കെ ഉടമസ്ഥൻ ഇവരെ കൊണ്ടുപോകാറുള്ളത്. ആ നേരം തന്നെ നോക്കി ഓരോന്നിനെയും മുന്നിൽ പോയി ഇങ്ങനെ കുരക്കാൻ തുടങ്ങും. അപ്പൊ അത് മുന്നോട്ട് നീങ്ങും, കടിക്കൊന്നുമില്ല. നന്നായി പഠിപ്പിച്ചാണ് കടിക്കൊന്നുമില്ല. അതിനുള്ള ഭക്ഷണം കൊടുക്കണം, അതിനെ പെട്ടെന്ന് കിട്ടാൽ അല്പം കടിക്കൂട്ടോ, അത് വേറെ വിഷയം. അതിനുള്ളത് കൊടുക്കണം. പിന്നെ അത് ഓരോന്നിന്റെ ബാക്കിൽ വന്ന് കുറച്ച് 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 എല്ലാത്തിനും റോട്ടിലേക്കാക്കും. എന്നിട്ട് അവരിങ്ങനെ നടക്കുമ്പോ ഏതെങ്കിലും ഒരാൾ ബാക്കിയുണ്ട്, ഒരാട് ബാക്കിയുണ്ടെങ്കിൽ
ഇതവിടെ വെയിറ്റ് ചെയ്യും ആ ആട് വരാൻ വേണ്ടി. അതൊക്കെ വളരെ കൃത്യമാണ്. അങ്ങനെ നായനെ കാവലിന് നിർത്തിയത് അറിയാതെ കൊറേ ഫുലാമാര് വന്നു കപ്പല് കേടെത്താൻ വേണ്ടി. നായ കൊരച്ചൊരൊറ്റ ചാട്ടം ചാടിയപ്പോൾ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം എഴുന്നേറ്റ്. അവർക്കറിയാം നൂഹ് നബി എഴുന്നേറ്റാ പിന്നെ തന്ത്രം നടക്കൂല, പിന്നെ കാര്യങ്ങൾ നടക്കും. നൂഹ് നബി അലൈഹിസ്സലാം ഉറങ്ങുകയാണെങ്കിൽ അറിയില്ലെങ്കിൽ നൂഹ് നബി അലൈഹിസ്സലാം എഴുന്നേറ്റ അവർക്ക് അറിയും. ഒരു ചെറിയ ദുആയോ ഒരു ചെറിയ അവർക്കൊരു താക്കീതോ കൊടുത്താൽ അവർക്ക് പേടിയാ എന്തെങ്കിലും സംഭവിക്കുന്നു. നൂഹ് നബി അലൈഹിസ്സലാം എഴുന്നേറ്റ് മുന്നോട്ട് നീങ്ങിയപ്പോഴേക്ക് അവർ ഓടി, പിന്നെ അവർ ആ വഴിക്ക് വന്നില്ല. അപ്പോൾ കപ്പൽ നിർമ്മാണം ഇങ്ങനെ സജീവമായിട്ട് നൂഹ് നബി അലൈഹിസ്സലാം കപ്പൽ നിർമ്മിക്കുന്നു. ആ കപ്പല് നിർമ്മാണം നമ്മുടെ മേൽനോട്ടത്തിലാണ്. നൂഹ് നബി അലൈഹിസ്സലാമിനോട് നിർമ്മിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, റബ്ബിമാ അന ബിനജ്ജാരിൻ, ഞാൻ ആശാരി പണിക്കാരനല്ലല്ലോ. അല്ലാഹ് അല്ലാഹു പറഞ്ഞു, ബലാ ഫഇന്ന ദാലിക ബിഐനീ, എന്റെ മേൽനോട്ടത്തിലാണ് നിങ്ങൾ പണി തുടങ്ങാനാ പറഞ്ഞു തുടങ്ങിക്കോളൂ. തുടങ്ങേണ്ട രൂപഭാവങ്ങളൊക്കെ മലക്കുകൾ വന്ന് വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് കപ്പലിന്റെ ആകൃതി എന്ന് പ്രത്യേകം പക്ഷികളെ കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. മത്സ്യരൂപത്തിലല്ലേ, മത്സ്യം പോകുന്ന രൂപത്തിലല്ലേ കപ്പലിന്റെ നിർമ്മാണം നടക്കുന്നത്. ഏതൊരു മത്സ്യത്തെയും നിങ്ങൾ വെച്ചു നോക്കൂ, ആ മത്സ്യത്തിന്റെ പള്ളഭാഗം പോലെയാണ്. ഏത് ടൈറ്റാനിയം കപ്പല് വന്നാലും, വില പിടിച്ച കപ്പല് വന്നാലും അതിന്റെ അടിഭാഗം ചതുരാംഗത്തിലല്ല, മത്സ്യത്തൊരു മത്സ്യത്തിന്റെ പള്ള പോലെയാണ്. വെള്ളത്തിൽ അതിന്റെ ഭാഗം താഴ്ന്നു നിൽക്കുന്നത്. മുകളിലൂടെ പോകുന്ന മത്സ്യം എത്ര കണ്ട് താഴോട്ടത് അതിന്റെ ഭാഗം നിലനിർത്തുന്നുണ്ട്. ആ രൂപത്തിൽ കപ്പലിന്റെയും ഭാഗം താഴോട്ട് നിൽക്കേണ്ടതുണ്ട്. അപ്പോൾ മുകൾ ഭാഗത്തിനേക്കാൾ താഴോട്ട് അത്രയും ഭാഗം നിന്നെങ്കിലാണോ ഈ കടൽ ഭാഗം കീറി 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 മുന്നോട്ട് പോകാൻ സ്വസ്ഥമായി സ്വതന്ത്രമായി കഴിയുക. അതിനാണ് അല്ലാഹു ജല്ല ജലാലുഹു മത്സ്യത്തിന്റെ മോഡൽ ഇവിടെ കാണിച്ചു കൊടുക്കുന്നത്. നൂഹ് നബി അലൈഹിസ്സലാം സ്വീകരിച്ച് കപ്പലുണ്ടാക്കുന്നു. അതേ ജനങ്ങളെല്ലാവരും വരുന്നു. നൂഹ് നബി അലൈഹിസ്സലാം അതിന് നല്ല ചാട്ടുളി എടുത്തു. അബദ്ധം സംഭവിക്കാതെ ചാട്ടുളി കൊണ്ട് ഓരോ ഭാഗവും ചെത്തിക്കൂർപ്പിച്ച് അങ്ങനെ ഉണ്ടാക്കുന്നു. അപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞേ, നേരത്തെ ഇപ്പൊ നബിയായി വാദിച്ചിടന്നപ്പോ ലാസ്റ്റ് എത്തിപ്പെട്ടത് ആശാരിയായിട്ടാണെന്നോ പരിഹാസത്തിന്റെ ഒരു സ്വരം. നബിയാണെന്ന് വാദിച്ചു വന്ന ആൾ ഇപ്പൊ ആശാരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു. നല്ല പുതുവ, ജനങ്ങൾ പരിഹസിക്കാൻ തുടങ്ങി. നൂഹ് നബി അലൈഹിസ്സലാം ഈ കപ്പലിന്റെ നിർമ്മാണവുമായി മുന്നോട്ട് പോയി. അല്ലാഹു ജല്ല ജലാലുഹു ആ കപ്പൽ നിർമ്മിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നത്, ആ കപ്പലിന്റെ നീളം സലാസുമിയത്തി ദിറായിൻ, 300 മുഴമാണ്. അതിന്റെ വീതി 50 മുഴമാണ്. ഹസനുൽ ബസരി റളിയല്ലാഹു നിന്ന് വന്ന നിവേദനത്തിൽ മാറ്റമുണ്ട്. കപ്പലിന്റെ നീളം 1200 മുഴവും അതിന്റെ വീതി 600 മുഴവുമാണ്. ഇവിടെ നമുക്കൊരു തീരുമാനം വേണമെങ്കിൽ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തു പറയാം. ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിനോട് അവിടുത്തെ സ്വന്തക്കാരായ ഹവാരിയങ്ങൾ അഥവാ സ്പെഷ്യലിസ്റ്റുകളായ അവിടുത്തെ അനുയായികൾ ആത്മാർത്ഥതയുള്ള ശിഷ്യന്മാര് ചോദിച്ചു, ഓ ഈസാ നബിയെ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിനെ പറ്റി പറഞ്ഞു തരാൻ അന്ന് കപ്പൽ കണ്ട ഒരാളെ നിങ്ങൾ ഭൂമിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരുമോ? നൂഹ് നബി അലൈഹിസ്സലാം മരിച്ചവരെ ഹയാത്താക്കാറുണ്ട്. ആ കപ്പലിനെ പറ്റി പറഞ്ഞുതരാൻ പറ്റുന്ന ആ കപ്പൽ കണ്ട ഒരാളെ എത്ര കാലം കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞുതരാൻ പറ്റും? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ കണ്ട ഒരാളെ ഈസാ നബിയോട് ചോദിക്കാം, ഒരാളെ കിട്ടണം. മഹാനവറുകൾ ആ ജനങ്ങളെയും കൂട്ടിപ്പോയി. വലിയ ഒരു മണൽക്കൂന, ആ മണൽക്കൂനയിൽ നിന്ന് അല്പം മണ്ണെടുത്തു. മണ്ണെടുത്തിട്ട് ചോദിച്ചു, ഈ മണ്ണിൽ ഉള്ളത് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അവര് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു ആലം, ഹദാ കഅബുൻ ഹാം ഇബ്നു നൂഹ്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പുത്രൻ ഹാമാണിത്.
നൂഹ് നബി അലൈഹിസ്സലാമിൽ ഒരു ഭാര്യയിൽ നിന്ന് മൂന്ന് മക്കളുണ്ടായിട്ടുണ്ട്, ഹാമു, സാമു, യാഫിദ്. മറ്റൊരു ഭാര്യയുണ്ട്, അവിശ്വാസിയായ ഭാര്യ. ആ ഭാര്യയിൽ നിന്നൊരു മകൻ ഉണ്ടായിട്ടുണ്ട്, അതാണ് കൻആൻ. ഇതിലേക്ക് വരുന്നു, ഇരിക്കട്ടെ, ഇത് ഹാമാണ്, കഅബ് എന്ന് വിളിക്കപ്പെടുന്ന ഹാമാണ്, നൂഹ് നബിന്റെ പുത്രനാണ്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം വടി കൊണ്ട് ആ മണൽ കൂനയിൽ ഒന്നിങ്ങനെ അടിച്ചു, അടിച്ചിട്ട് കുമ്പീദിനില്ലേൽക്കൂന്ന് പറഞ്ഞപ്പോൾ അതാ തലയിൽ നിന്ന് പൊടിയൊക്കെ തട്ടിയിട്ട് ഒരാളിങ്ങനെ എണീറ്റ് വരുന്നു. വന്നപ്പോൾ അയാൾ നല്ല വയോവൃദ്ധനായിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, അഹാ കദാ ഹലക്ത, ഇങ്ങനെ വയസ്സെത്തിയിട്ടാണോ നിങ്ങൾ മരിച്ചു പോയത്? അപ്പോൾ പറഞ്ഞു, ലാ അല്ല അല്ല, ബൽ മിത്തു വഅന ശാബ്, ഞാൻ ചെറുപ്പക്കാരനായിക്കേ മരണപ്പെട്ടു പോയതാണ്, പക്ഷേ ഖിയാമത്ത് നാളായോ എന്നൊരു ബേജാറ് എനിക്ക് പിടികൂടിയപ്പോ എന്റെ ശരീരത്തിന്റെ രൂപഭാവങ്ങൾ മാറിയതാണ്. മക്കളെ മുഴുവനും നരബാധിച്ചവരാക്കി മാറ്റുന്നൊരു ദിവസമെന്ന് അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞില്ലേ? ആ ഒരു സംഗതിയായി എന്ന് കരുതി ഞാൻ എണീറ്റ് നോക്കുമ്പോ എന്റെ രൂപഭാവങ്ങൾ ഭേജാറ് കൊണ്ട് മാറിപ്പോയതാണ്. ഇരിക്കട്ടെ, നിങ്ങളോടൊരു കാര്യം ചോദിക്കാനാണ് നിങ്ങളെ വിളിച്ചത്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിനെ പറ്റി ഒന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പുത്രൻ പറഞ്ഞു, അതെ പറഞ്ഞു തരാം. അതിന്റെ നീളം, ദീർഘം, ദൈർഘ്യം 1200 മുഴമാണ്. നമുക്ക് അതിൽ തീരുമാനിക്കാം. കാരണം എല്ലാ ഖുർആൻ പണ്ഡിതന്മാരും വ്യത്യസ്ത അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഹാഫിൽ ഇബ്നു കസീറും ഇസ്മായിൽ ഹത്തുൽ ബറൂസവിയും അതുപോലെ തന്നെ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹും ഇവരൊക്കെ ഈ സംഭവം അതിന്റെ ലാസ്റ്റ് ഭാഗത്ത് ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു ഉപോത്ബലകമായിട്ടാണ് ഈ സംഭവം അവർ ഉദ്ധരിച്ചിട്ടുള്ളത്, ഈസാ നബി അലൈഹി സ്വലാമിന്റെ ഈ ഖിസ്സ. അപ്പോ 1200 മുഴമുണ്ട്. പിന്നെ ചോദിച്ചു, അതിന്റെ വീതി എത്രയാണ്? അറുന്നൂറ് മുഴമാണ്. 600 മുഴത്തിൽ 1200 നീളത്തിൽ ഒരു കപ്പൽ. ഒന്ന് കൂട്ടിക്കോളൂ, എത്ര ഉണ്ട് എന്ന് എല്ലാവരും ഒന്ന് ചിന്തിച്ചോളൂ. കാരണം ഈ കപ്പലിൽ സാധാരണ മനുഷ്യന്മാർ മാത്രം പോയാ പോരാ, മറ്റു പലരും ഇതിൽ കയറാനുണ്ട്. വക്കാനത്ത് സലാസത്തു ബഖാത്തിൻ, മൂന്ന് തട്ടാണ് കപ്പലിന്, മൂന്ന് തട്ട്. തബഖത്തുൻ ഫീഹ ദവാബ്, ഒരു തട്ടിൽ ജീവികളൊക്കെ, ജീവജന്തുക്കളും മറ്റു മൃഗങ്ങളൊക്കെ ഒരു തട്ടിൽ. അല്ലാഹു തആല പറഞ്ഞല്ലോ നൂഹ് നബി അലൈഹിസ്സലാമിനോട്, ഇഹ്മിൽ ഫീഹാ മിൻ കുല്ലിൻ സൗജൈനി ഇസ്നൈൻ, ഓരോ വിഭാഗത്തിൽപ്പെട്ട രണ്ട് ടീമിനെ അഥവാ ഒരാണിനെയും ഒരു പെണ്ണിനെയും, രണ്ട് ഇണകളെ ഒരാണിനെയും ഒരു പെണ്ണിനെയും ഓരോ വകുപ്പിൽപ്പെട്ടവരെ കപ്പലിലേക്ക് നിങ്ങൾ കയറ്റിക്കോളൂ. അതിന് അല്ലാഹു ജല്ല ജലാലുഹു ഒരു കാറ്റടിച്ച് വീശി ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു സൗകര്യം ചെയ്തു കൊടുത്തു. ആ കാറ്റുകൊണ്ട് കാട്ടിലെ മൃഗങ്ങൾ മുഴുവനും നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിലെത്തി. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിലെത്തിയപ്പോൾ അവരെ നൂഹ് നബി അലൈഹിസ്സലാം കൈകൊണ്ട്, ഓരോ കൈകൊണ്ട്, വലത്തെ കൈകൊണ്ടും ഇടത്തെ കൈകൊണ്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയപ്പോൾ ആ തട്ടിയതിനനുസരിച്ച് വലത്തെ കൈ ആണിന്റെയും ഇടത്തെ കൈ പെണ്ണിന്റെയും മുകളിൽ പോയി വീണു. അങ്ങനെ അവര് ഓരോ വിഭാഗവും കപ്പലിലേക്ക് അങ്ങനെ കയറിപ്പോയി. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം ആ സമയത്ത് നിങ്ങൾ വരേണ്ടതില്ല എന്ന് പറഞ്ഞ് പിന്തിരിപ്പിച്ച ആളുകളും ആ കൂട്ടത്തിൽ ഉണ്ട്, ചില ജീവികളൊക്കെ. പക്ഷേ മിക്ക ജീവികളെയും അങ്ങനെ കപ്പലിലേക്ക് കയറ്റാൻ നൂഹ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല നിർദ്ദേശം കൊടുത്തു. ആ നിർദ്ദേശം പാലിച്ച് മഹാനവറുകൾ കയറ്റിയിട്ടുണ്ട്. ഒരു തട്ട് ഫീഹൽ ഇൻസ്, അതിലാണ് മനുഷ്യന്മാരുള്ളത്. മറ്റൊരു തട്ടിൽ ഫീഹ ത്വയീർ, പക്ഷികളാണ് മറ്റൊരു തട്ടിലുള്ളത്. സുബ്ഹാന ജല്ല ജലാലുഹു, ആ കപ്പലിൽ കയറാൻ വേണ്ടി
പാമ്പും തേളും വന്നു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ വന്നപ്പോൾ മഹാനവർകൾ പറഞ്ഞു, ലാ അഹ്മിലുകുമാ, നിങ്ങളെ കയറ്റാൻ പറ്റൂല. ലിഅന്നകുമാ സബബുദ്ദറർ വൽ ബലാ, നിങ്ങൾ കേട്ടിയ വലിയ പരീക്ഷണവും വലിയ ബുദ്ധിമുട്ടും ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ കയറേണ്ടതില്ല, നിങ്ങൾ പോയിക്കോളൂ. നിങ്ങൾക്ക് അപ്പൊ അവർ രണ്ടുപേരും പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് ജാമ്യം നിൽക്കാം, ഞങ്ങൾ ആരെയും ബുദ്ധിമുട്ടാക്കൂല, ആരെയും വിഷമപ്പെടുത്തൂല. നൂഹ് നബി അലൈഹിസ്സലാമിനോട് അവർ ജാമ്യം നിന്നതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, പാമ്പിന്റെയും തേളിന്റെയും ശല്യം പേടിക്കുന്നവര് അവിടെ ഓതിയാൽ മതി, സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ എന്നോ. എന്നാൽ അതിന്റെ ശല്യം ഉണ്ടാവൂല, വിഷം പോലും ഏൽക്കൂല. സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ, അത് വലിയൊരു മാർഗമാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അത് സംബന്ധമായി ഒരു ഹദീസിൽ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മേൽ സ്വലാത്തും സലാമും ചൊല്ലിയാൽ ലം തൽദഗഹു അഖറബു തിൽക ലൈല, ആ രാത്രിയിലെ തേള് വന്ന് കടിക്കൂല. കാരണം നൂഹ് നബി അലൈഹി സ്വലാമിനോട് അവർ രണ്ടുപേരുമാണ് ജാമ്യം നിന്നത്. പക്ഷേ നൂഹ് നബി അലൈഹി സ്വലാം അവരോട് നിങ്ങൾ കയറണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരങ്ങനെ ജാമ്യം നിന്നു. എങ്കിലും നൂഹ് നബി അലൈഹിസ്സലാം ജാമ്യപ്രകാരം അവരെ കയറ്റി. ആ കപ്പലിൽ തന്നെയാണ് ഭക്ഷ്യവസ്തുക്കളും, അതുപോലെ തന്നെ അതിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീരം. നടുവിലായിട്ട് കപ്പലിൽ കയറ്റിയിട്ടുണ്ട്. കപ്പൽ പുറപ്പെടുന്നതിന്റെ മുമ്പ് നൂഹ് നബി അലൈഹിസ്സലാം കൊടുത്ത നിർദ്ദേശപ്രകാരം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നേരത്തെ വസിയത്ത് ചെയ്ത വസിയത്ത് പാലിച്ചുകൊണ്ട് മഹാനവറുകളുടെ ശരീരം പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഇടയിൽ ഇങ്ങനെ വിലങ്ങനെ വെച്ചിട്ടുണ്ട്. സുമ്മ ദഫനഹു ബഅദു ബൈത്തുൽ മഖ്ദിസ്, പിന്നെ ബൈത്തുൽ മഖ്ദിസിൽ കൊണ്ടുപോയി ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മറവ് ചെയ്തിട്ടുണ്ട് എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. ഇരിക്കട്ടെ, ആ ബൈത്തുൽ മഖ്ദിസിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മറവ് ചെയ്ത സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ആ കപ്പൽ ഈ രൂപത്തിൽ നിർമ്മിച്ചു എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിനോട് ഈ വിവരം കൊടുക്കുന്നത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനാണ്. ആ മകനെ ഈ വിവരമൊക്കെ കൊടുത്തപ്പോ കിട്ടേണ്ട വിവരം കിട്ടിയല്ലോ. അപ്പൊ കണ്ടു നിൽക്കുന്ന ആൾക്കാര് ഈസാ നബിന്റെ അനുയായികൾ ചോദിച്ചു, ഞങ്ങള് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മോനല്ലേ, പൊരേ കൊണ്ടിട്ടൊന്ന് സൽക്കരിക്കട്ടെ. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അദ്ദേഹത്തിന് ദുനിയാവിൽ കിട്ടേണ്ട റിസ്ക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ദുനിയാവിൽ കിട്ടേണ്ട റിസ്ക് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ അല്ലാഹു തആല അങ്ങോട്ട് ആഖിറത്തിലേക്ക് ഉള്ള വാതിലായിട്ട് ഖബറിലേക്ക് ക്ഷണിച്ച് മരണം കൊടുത്തത്. ഇനി നിങ്ങളാരും സൽക്കരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളും മടങ്ങിക്കോളൂ എന്ന് ഈസാ നബി അലൈഹിസ്സലാം നിർദ്ദേശിച്ചു. അപ്പോൾ നേരത്തെ ഉള്ളതുപോലെ തന്നെ പൊട്ടിപ്പിളർന്നു വന്ന മൺകൂനയുടെ ഉള്ളിലേക്ക് ആ ശരീരം മടങ്ങുകയുണ്ടായി. കപ്പൽ യാത്ര തുടരുകയാണ്. കപ്പൽ നിർമ്മാണം നടക്കുന്നതിന്റെ നടന്ന ശേഷം ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിന് യാത്ര പുറപ്പെടാനുള്ള ടൈം അല്ലാഹു സുബ്ഹാനഹു വതആല അടയാളമാക്കി കൊടുത്തത് ജനങ്ങൾ പരിഹസിച്ച ഒരു വാക്കിൽ നിന്ന് തന്നെയാണ്. പലരും ചോദിച്ചു നൂഹ് നബിയോട്, വെള്ളം എവിടുന്നാണ്, എങ്ങനെയാണ് കപ്പലോട്ടുന്നത്? നൂഹ് നബി അലൈഹിസ്സലാമിന് അവർ കളിയാക്കി, ഏത് അടുപ്പിൽ നിന്നാണ് വെള്ളം വരിക എന്നവർ ചോദിച്ചു. അപ്പോൾ അല്ലാഹു തആല അതിനെ പറ്റി പറഞ്ഞു, ഹത്താ ഇദാ ജാ അംറുന, നമ്മുടെ തീരുമാനം വന്നു ആ കപ്പൽ ചലിക്കണമെന്ന്. വഫാറത്തൻ നൂർ, അപ്പോൾ ആ അടുപ്പ് പൊട്ടിയൊഴുകി, ആ അടുപ്പിൽ നിന്ന് വെള്ളം പൊട്ടിയൊഴുകി. ഏതാണ് ആ അടുപ്പ്? അടുപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വജുഹുൽ അർളി. ഏഴ് അഭിപ്രായങ്ങൾ ആ വിഷയത്തിലുണ്ടെന്ന് ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നു. ഭൂമിയുടെ ഉപരിഭാഗത്തിൽ നിന്ന് വെള്ളം പൊട്ടി വന്നു, അല്ല നൂഹ് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലെ അടുപ്പാണതുകൊണ്ട് ഉദ്ദേശം. വകാന തന്നൂറം മിൻ ഹിജാറ, കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു അടുപ്പായിരുന്നു. അതിൽ നൂഹ് നബി അലൈഹിസ്സലാമിനോട് വിശ്വാസം കുറഞ്ഞ ഭാര്യ, ആ ഭാര്യ ആ അടുപ്പിൽ നിന്ന് വെള്ളം പൊട്ടി ഒഴുകിയപ്പോൾ
വന്ന് വിവരം പറഞ്ഞു, അതേ അടുപ്പിൽ നിന്ന് ഇതാ വെള്ളം പൊട്ടിയൊഴുകുന്നുണ്ട്. വെള്ളം കണ്ടു കഴിഞ്ഞാൽ പറയണമെന്ന് നൂഹ് നബി അലൈഹിസ്സലാം നിർദ്ദേശം കൊടുത്തിരുന്നു. ഫർക്കബ് അന്തവാസ്ഹാബുക, നിങ്ങളും നിങ്ങളുടെ അനുയായികളും കപ്പലിൽ കയറിക്കോളൂ, വെള്ളം പൊട്ടിയൊഴുകിയിട്ടുണ്ട്. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ജാഅ വഅദു റബ്ബീ ഹഖാ, എന്റെ റബ്ബനോട് പറഞ്ഞ വാഗ്ദാനം സത്യമായി വന്നിരിക്കുന്നു. റബ്ബനോട് പറഞ്ഞത് വഫാറത്തന്നൂർ, ആ നിശ്ചിത അടുപ്പിൽ നിന്ന് വെള്ളം പൊട്ടിയൊഴുകുമെന്നല്ലേ? അതേ, വെള്ളം പൊട്ടിയൊഴുകിയിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിലേക്ക് ആൾക്കാരെ കയറ്റുകയാണ്. എല്ലാ ഭാഗത്തും ഒരുപോലെ ഒറ്റയടിക്ക് വെള്ളം പൊട്ടിയൊഴുകിയതല്ല. വെള്ളം ഇങ്ങനെ പൊട്ടിയൊഴുകുമ്പോൾ കപ്പലിന്റെ അടിയിലൂടെ വെള്ളം വന്ന് കപ്പൽ മുകളിലാകും. അതിനു മുമ്പ് കയറാൻ വേണ്ടി പറയുകയാണ്, വിശ്വസിച്ചവരല്ലാതെ മറ്റാർക്കും കപ്പലിലേക്ക് പെർമിഷൻ ഇല്ല. വിശ്വസിച്ചവരാണെങ്കിലോ വമാ ആമനമഹു ഇല്ലാ ഖലീൽ, വളരെ തുച്ഛം ആളുകളല്ലാതെ നൂഹ് നബി അലൈഹിസ്സലാമിനോടുകൂടെ വിശ്വസിച്ചവരില്ല. അതേ, 80 ആളുകളാണെന്ന് അഭിപ്രായത്തെ ബലപ്പെടുത്തിയിട്ടുണ്ട് പലരും. അതിലധികം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മക്കളും അവരുടെ ഭാര്യമാരും അതേപോലെ തന്നെ മറ്റു വിശ്വാസികളും ഉണ്ട്. 40 പുരുഷന്മാരും 40 സ്ത്രീകളുമാണെന്ന് അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്. 80 എന്നതിനെ ബലപ്പെടുത്തുന്ന അഭിപ്രായമാണ്. കപ്പൽ പോയി അവസാനിച്ചയിടത്ത് മദീനത്തു സമാനീൻ, 80 നഗരം എന്ന പേരുള്ള ഒരു ഖറിയയുണ്ട്, ഒരു ഗ്രാമമുണ്ട്. ഇന്നും അതിന് മദീനത്തു സമാനീൻ എന്ന് വിളിക്കപ്പെടുന്നുണ്ട്. ഇരിക്കട്ടെ, ആ ഗ്രാമത്തിലുള്ള ആ പേരിനെ ആസ്പദമാക്കി അവിടെ കപ്പലിറങ്ങിയ ആളുകൾ 80 ആളുകളായതുകൊണ്ട് ആ 80 എന്നതാണ് ശരിയെന്ന് പണ്ഡിതന്മാരിൽ ചില അഭിപ്രായപ്പെടുന്നുണ്ട്. കപ്പൽ യാത്ര തുടരുകയാണ്. ഇർകബൂ ഫീഹാ, കപ്പലിൽ നിങ്ങൾ കയറിക്കോളൂ. ബിസ്മില്ലാഹി മജ്രിഹാ വമുർസഹാ, അല്ലാഹുവിന്റെ നാമത്തിൽ കപ്പൽ പ്രയാണം ആരംഭിക്കുകയാണ്. കപ്പലിന്റെ സഞ്ചാരം, അതിന്റെ നങ്കൂരമിടൽ എല്ലാം അല്ലാഹുവിന്റെ മേൽവിലാസത്തിലാണ്. കപ്പൽ പുറപ്പെടുന്നു. ഇന്ന റബ്ബി ലഗഫൂർ റഹീം, എന്റെ രക്ഷിതാവ് കൂടുതൽ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. കപ്പലെങ്ങനെ പുറപ്പെട്ടു? നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിൽ കയറുന്നത് റജബ് മാസം 10 ആ കപ്പലെങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ, യാത്ര തുടങ്ങുമ്പോൾ തന്നെ മഹാനവർകൾ നോമ്പ് നോൽക്കാൻ കൂടെയുള്ളവരോട് കഴിയുന്നവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, വെള്ളത്തിലൂടെയാണല്ലോ കപ്പൽ സഞ്ചരിക്കുന്നത്. സുബ്ഹാന ജല്ല ജലാലുഹു, ആ കപ്പൽ യാത്രയിൽ ഒരു തകരാറും വരരുത്. അതുകൊണ്ട് കപ്പൽ യാത്ര ചെയ്യുന്ന ആളുകളോട് ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിൽ കയറിയപ്പോൾ ചൊല്ലിയ വാചകങ്ങൾ ചൊല്ലേണ്ടതുണ്ട്. അത് അമാനുല്ലി ഉമ്മത്തി മിനൽ ഗർഖി, എന്റെ സമുദായം മുങ്ങി നശിക്കാതിരിക്കാൻ വലിയൊരു അഭയമാണ്. അവര് കപ്പലിൽ കയറിയാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വമാ ഖദറുല്ലാഹ ഹഖ ഖദരി വല്ലർദു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമത്തി വസ്സമാവാതു മത്വിയാതു ബിയമീനി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ ബിസ്മില്ലാഹി മജ്രിഹാ വമുർസാഹാ ഇന്ന റബ്ബീ ലഗഫൂറുർ റഹീം. കപ്പലിൽ ചൊല്ലേണ്ട ദിക്റൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ ഞാൻ ഹജ്ജിന് കപ്പല്ല പോണ്ടിരുന്നാ പറയുന്നത്. അപ്പോ ഇനി ദിക്റൊന്നും കിട്ടാതൊക്കെ ഉണ്ട്. അത് എന്റെ ഉമ്മത്തിന് കപ്പൽ മുങ്ങാതിരിക്കാൻ വലിയ അഭയമാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കപ്പൽ അങ്ങനെ നീങ്ങി കുറച്ചങ്ങോട്ട് പോകുമ്പോ, കപ്പൽ പോയ കാലാവധി ഒക്കെ പറയാ, കപ്പൽ ഇങ്ങനെ യാത്ര തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ കപ്പലിൽ കാഷ്ടങ്ങൾ അധികരിക്കാൻ തുടങ്ങി, വിസർജ്യ വസ്തുക്കൾ. കാരണം എല്ലാ ജന്തുജാലങ്ങളും ഉള്ളതല്ലേ കപ്പലില്. അത് അധികരിച്ചപ്പോ അള്ളാഹു തആല നൂഹ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, അതിലേറ്റവും കപ്പലിന് ഭാരം തൂങ്ങുന്നത് ആനയുടെ വിസർജനം കൊണ്ടാണ്. കാരണം ആന വിസർജിച്ചാൽ അത് കുറച്ചൊന്നല്ലല്ലോ ഉണ്ടാകുന്നത്. അപ്പൊ ആനയുടെ
വാല് പിടിച്ചിട്ട് ഒന്ന് ഞെക്കാൻ വേണ്ടി പറഞ്ഞു അല്ലാഹു തആല. അപ്പൊ അതിൽ നിന്ന് രണ്ട് ജീവികൾ പുറത്തേക്ക് വന്നു, അത് ആൺപന്നിയും പെൺപന്നിയുമാണ്. അപ്പൊ പിന്നെ അവിടെ കാഷ്ടങ്ങൾ പിന്നെ കൂടുതൽ കാണൂല, കാരണം അവിടെ ഉള്ളതൊക്കെ കുറെയൊക്കെ ഓല് അവര് റെഡിയാക്കും. അതാണല്ലോ നമ്മുടെ നാട്, നഗരങ്ങളൊക്കെ കുറെയൊക്കെ ക്ലീൻ ആക്കുന്ന ഡ്യൂട്ടി ഏറ്റെടുക്കുന്ന അവരാ. അവർക്ക് നിങ്ങൾ ഒരു നല്ല വെള്ളം വെച്ചുകൊടുത്ത് നോക്കി, അതവർ കുടിക്കൂല. അവർക്ക് ഇങ്ങനെ എവിടെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് പ്രത്യേകം തലയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഊറ്റി കുടിച്ച് അവിടെ നിന്ന് ക്ലീൻ ചെയ്യും. നഗരത്തിലെയും പരിസരങ്ങളിലെയും പല ക്ലീനിങ്ങുകളും അവർ നടത്തുന്നുണ്ട്. ആ കപ്പലിൽ കനം തൂങ്ങുന്ന വിസർജ്യ വസ്തുക്കൾ ഇവര് ഭക്ഷിക്കാൻ തുടങ്ങി. അപ്പൊ അവര് പല ഭാഗത്തും ഇങ്ങനെ നിന്നപ്പോ അവരിൽ നിന്ന് പിന്നീട് ആ കപ്പലിന്റെ പല ഭാഗത്തും ആണലിയും പെണ്ണലിയും പുറപ്പെട്ടു. അവരിൽ നിന്ന് പിന്നീട് അങ്ങനെ ആണലിയും പെണ്ണലിയും ഉണ്ടായി. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം പേടിച്ചു, കാരണം കപ്പലിന്റെ പല ഭാഗങ്ങളും ഇവർ തുറന്ന് ഓട്ടയാക്കുമോ, കയറൊക്കെ പൊട്ടിക്കുമോ, ചില ഭാഗങ്ങളിലുള്ള പലകകളൊക്കെ ഇവർ മാന്തി തുറക്കുമോ. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, പേടിക്കണ്ട നൂഹ് നബിയേ, അവിടെയുള്ള സിംഹത്തിന്റെ നെറ്റി തടവും ഒന്ന് തടവിക്കൊടുക്കണം. സിംഹത്തിന്റെ നെറ്റിയൊന്നും ഇങ്ങനെ തടവിക്കൊടുക്കാൻ പറഞ്ഞു. നെറ്റി തടവിയപ്പോൾ അതിൽ നിന്ന് ഏറ്റവും നല്ല രൂപഭംഗിയുള്ള നല്ല ഉയരമുള്ള പൂച്ചകൾ പുറത്തു വന്നു. അത് എലികൾക്കുള്ള പ്രതിരോധമാണ്. അപ്പൊ ഒന്നൊന്നിന് ഭക്ഷണമായി തീർന്ന പ്രശ്നമല്ല. പന്നികളിൽ നിന്നാണ്, പന്നിയുടെ വിസർജ്യ വസ്തുക്കളിൽ നിന്നാണ് എലികൾ ഉണ്ടാകുന്നത്. അങ്ങനെ ആ എലികളെ പ്രതിരോധിക്കാൻ സിംഹത്തിന്റെ നെറ്റിത്തടം തടവിയപ്പോൾ പിന്നെ നല്ല ഒന്നാം നമ്പർ പൂച്ച. പൂച്ച വന്നപ്പോ പിന്നെ ഒരു ഭാഗത്ത് ഇവര് ഒതുങ്ങി നിന്നു. അങ്ങനെ സിംഹത്തെ കപ്പലിൽ കയറ്റാൻ വേണ്ടി പറഞ്ഞപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം ചോദിച്ചിട്ടുണ്ട്, അല്ലാഹുവേ ഭക്ഷണം കൊടുത്താൽ തികയാത്തൊരു സാധനമാണ് സിംഹം. അത് സസ്യബുക്കല്ല, മാംസബുക്കാണ്. അപ്പൊ ഓരോ ടൈമിലും മൂപ്പത്തിരിക്ക് ഓരോരുത്തർ കാഴ്ചയൊക്കെ ഉണ്ട്. രണ്ടാം തട്ടിലുള്ള ജീവികളൊക്കെ തീർന്നാ പിന്നെ മനുഷ്യന്മാരിൽ നിന്ന് ഓരോരുത്തർ കൊടുക്കാന്ന് പറഞ്ഞാൽ അത് വലിയ വിഷയമാണല്ലോ. അപ്പൊ അല്ലാഹുവേ മിൻ ഐന മത്വമുഹു, എവിടുന്നാണ് അതിന്റെ ഭക്ഷണം? ഈ സിംഹത്തിന് ഭക്ഷണം വേണ്ടേ? ആനയെ പോലെയല്ല, ആനകൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരുപാട് ഇലകളും മറ്റും പലതും ഉണ്ട്, അതൊക്കെ കൊടുക്കാൻ പറ്റും. അല്ല, മനുഷ്യൻ ഭക്ഷിക്കുന്ന ഒന്നാം നമ്പർ അരി ഗോതമ്പ് ഇതൊക്കെ വേവിച്ചു കൊടുത്താൽ അതും തിന്നു. അതിലൊരു പ്രശ്നമുള്ള സംഗതിയല്ല. നല്ല ചോറ്, പക്ഷെ കുറച്ച് ചോറ് ഒരു കിലോ ഒന്നും പോരാ, അത് കുറച്ചൊക്കെ അധികം വേണം. ഒരു നമ്മളെ കല്യാണത്തിൽ വെക്കുന്ന ആ വലിയ ചെമ്പിൽ ഒന്നായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്താല് അത് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ഇങ്ങനെ ഒന്ന് കാലിയാക്കും. അതങ്ങനെ അത്രത്തോളം വെച്ചു കൊടുക്കണം. അതിന് ചോളം ഗോതമ്പൊക്കെ ഉണ്ടല്ലോ കപ്പലില്, കപ്പലിങ്ങനെ സജീവമായി നീങ്ങല്ലേ. പക്ഷേ ഈ സിംഹത്തിന് എന്ത് ചെയ്യും? അതിനങ്ങനെ കൊടുത്താ പറ്റൂലല്ലോ, ഭക്ഷിക്കൂല. അള്ളാഹു തആല പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, സൗഫ അശ്ഗലുഹു, ഞാൻ അതിനൊരു പണി കൊടുക്കാം. സിംഹത്തിന് ഞാനൊരു പണി കൊടുക്കാം. എന്താ പണി? ഫഅഖദതുഹുൽ ഹുമ്മാ, അതിന് അള്ളാഹു പനിപ്പിച്ച കിടത്തി. ആ കപ്പൽ ഓടി തീരുന്നത് വരെ മൂപ്പർക്ക് പനിയാ. മൂപ്പർക്ക് അവിടെ പനിയില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്, അപ്പുറത്തുള്ള ജീവജാലങ്ങൾക്കൊക്കെ അത് വലിയ കേടാ. അതുകൊണ്ട് അള്ളാഹു തആല പനി കൊടുത്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മൃഗങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യമായി ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിലേക്ക് കയറ്റിയത് ഒന്നാം നമ്പർ തത്തയാണ്, അവസാനമായി കപ്പലിലേക്ക് കയറ്റിയത് കഴുതയാണ്. കപ്പലിലേക്ക് അതങ്ങനെ കയറിയപ്പോൾ കഴുത കയറാൻ വേണ്ടി തുടങ്ങുമ്പോ കൈത എത്രയായിട്ട് ഇങ്ങോട്ട് കയറി കിട്ടുന്നില്ല. ആ കൈതന്റെ വാലിന് തൂങ്ങിയിട്ടുണ്ട് ഇബ്ലീസ്. ഇബ്ലീസ് ഒരു ചാൻസ് നോക്കാം, കൈതന്റെ വാലുമ്പോൾ മുപ്പിങ്ങനെ കെട്ടുപിഴഞ്ഞു കിടക്കും. അപ്പൊ എത്രയായിട്ട് ഇങ്ങോട്ട് കയറിക്കോളും എന്ന് പറഞ്ഞിട്ട് കയറണ്ടേ. അപ്പൊ അവസാനം നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇതിങ്ങനെ പിടച്ചു കളിക്കുമ്പോ
ഉദുഖുൽ വൈങ്കാന മാക്ക ഷെയ്ത്താൻ, നിന്റെ കൂടെ ഷെയ്ത്താൻ ഉണ്ടെങ്കിലും ശരി ഇങ്ങോട്ട് കയറിക്കൂടുന്നു. അപ്പൊ മൂപ്പർ സുഖമായിട്ട് ഇങ്ങോട്ട് കയറി. ഇബിലീസിനോട് വെച്ച് നീ എന്തിനു വന്നതാ? അല്ല ഞാനും ഇല്ലെങ്കിൽ പിന്നെ ഈ കപ്പൽ ഇങ്ങനെ പോകുന്നതിന് അർത്ഥമല്ല, ഞാനും വേണ്ടേ, ഞാനൊരു ചാൻസ് നോക്കി എന്നാണ്. അപ്പൊ എനിക്ക് കിട്ടിയ ചാൻസ് ഇതായപ്പോ ലാസ്റ്റ് പോയിന്റിൽ നിങ്ങൾ കയറ്റിയത് കഴുതയല്ലേ, കഴുതമ്മൽ തൂങ്ങിയതാണ്. അങ്ങനെ അയാളും അതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം, മഹാനവറുകളുടെ കൂടെ രണ്ട് പ്രകാശിക്കുന്ന തിരികൾ ഉണ്ടായിരുന്നു. വാഹിദത്തുൻ മക്കാന ശംസ് വല്ലുഖ്ര മക്കാനൽ ഖമർ. ഒന്ന് സൂര്യന്റെ സ്ഥാനത്തും മറ്റൊന്ന് ചന്ദ്രന്റെ സ്ഥാനത്തും. ഒന്ന് പകൽ വെളിച്ചം പോലെ നല്ല പ്രകാശമുള്ളതാണ്, മറ്റൊന്ന് രാത്രിയുടെ കറുപ്പ് പോലെ നല്ല കറുപ്പുള്ളതുമാണ്. എന്തിനാ ഇത് പിടിച്ചിരിക്കുന്നതെന്നറിയുമോ? അതുകൊണ്ട് നിസ്കാരത്തിന്റെ സമയങ്ങൾ മഹാനവറുകൾ മനസ്സിലാക്കും. എങ്ങനെ ഈ വെളുത്തതിന്റെ നിറം രാത്രിയായി കഴിഞ്ഞാൽ കുറച്ച് മങ്ങിപ്പോകും, അതേ പകലായി കഴിഞ്ഞാൽ കറുപ്പിന്റെ വെളുപ്പ് കറുപ്പിന്റെ നിറം കുറച്ച് അധികരിച്ചു പോകും. അങ്ങനെ സമയങ്ങൾ കണക്കാക്കി സംവിധാനങ്ങൾ അന്നങ്ങനെയാണ്. സമയങ്ങൾ കണക്കാക്കി ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം കപ്പൽ യാത്ര തുടങ്ങുമ്പോ മറ്റൊരു രംഗമാണ് പിന്നെ കാണുന്നത്. വഹിയ തജിരി ബിഹിം ഫീ മൗജിൻ കൽജിബാൽ, അടുപ്പിൽ നിന്ന് ഇടപൊട്ടിയൊഴുകിയ വെള്ളം പർവ്വത സമാനമായ തിരമാലകൾ വീഴുന്നുണ്ട്, അടിച്ചു വീശുന്നുണ്ട്. ആ തിരമാലകൾ വകഞ്ഞു മാറ്റിയിട്ട് കപ്പലങ്ങനെ നീങ്ങുന്നു. അപ്പോഴാണ് തന്റെ പുത്രനെ കാണുന്നത്. വനാദാ നൂഹ് ഇബ്നഹു, നൂഹ് നബി അലൈഹിസ്സലാം മകനെ വിളിച്ചു. വകാന ഫീ മഅസിലിൻ, ആ മകൻ ബാപ്പാന്റെ ദീനിൽ നിന്ന് അകലെയായിരുന്നു. ഫീ മഅസിലിൻ, അകലെ, എന്തിൽ നിന്ന് അകലെ? മിൻ ദീനി അബീഹി, ബാപ്പയുടെ ദീൻ ഉൾക്കൊള്ളുന്നതിൽ നിന്ന് അകലെ നിന്ന മകനാണ്. പക്ഷേ ആ മകൻ സ്വകാര്യമായിട്ടാണ് വിശ്വാസം കൊണ്ട് നടന്നത്. ബാപ്പയുടെ മുന്നിൽ ആ മകൻ ഒരു ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വെച്ചിരുന്നു, ഉള്ളിൽ കുഫിരിയത്തായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാം ആ മകനെ പറ്റി മുഅ്മിനാണെന്ന് ധരിച്ചിരുന്നു. പക്ഷേ കപ്പലിൽ നിന്ന് അകന്നു പോകുന്നത് കണ്ടപ്പോൾ വിശ്വസിച്ചുകൊണ്ട് കപ്പലിലേക്ക് കയറാൻ വിളിക്കുന്നു. യാ ബുനയ്യർക്കം മഅനാ വലാ തകും മഅൽ കാഫിരീൻ, കുഞ്ഞുമോനെ നമ്മളോടൊപ്പം കപ്പലിൽ കയറിക്കോളൂ, നീ നിഷേധികളുടെ കൂട്ടത്തിൽ പോയി കൂടണ്ട. മകനിങ്ങനെ നീന്തി പോകാണ്. അപ്പോൾ മകൻ പറഞ്ഞു, സഹാവി ഇലാ ജബലിൻ യസിമുനി മിനൽ മാ, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളു കേട്ടോ, എവിടെങ്കിലും ഒരു വഖഫിൽ നമുക്ക് എത്തിക്കണം. ഒരു അഞ്ചു മിനിറ്റ് ഇത്രയാണോ? എന്നാ കുറഞ്ഞ നേരം നമ്മളെ അബ്ദുറഹ്മാൻ മാഷ് സംസാരിക്കുന്നത് സുപ്രധാനമായ വിഷയം. അസ്സലാമു അലൈക്കും പ്രിയമുള്ള സുഹൃത്തുക്കളെ, പ്രഭാഷണത്തിന്റെ ഇടയിൽ കയറി സമയം കളയുന്നില്ല. അൽഹംദുലില്ലാ, പ്രഭാഷണ പരമ്പരയുടെ 3 ദിവസം നമ്മൾക്ക് കഴിഞ്ഞു. 4 വർഷമായി നമ്മളുടെ ഈ പ്രഭാഷണം പഞ്ചദിന രൂപത്തിൽ തുടങ്ങിയിട്ട് അതിൻ്റെ മുന്നേ തന്നെ മസൂദ് സഖാഫിയുടെ പ്രഭാഷണം നമ്മുടെ നാട്ടിൽ ആരംഭിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, നമ്മുടെ ദീനി പ്രവർത്തന മേഖലയിൽ എപ്പോഴും ഈ പ്രഭാഷണ പരിപാടികളൊക്കെ നല്ല നിലക്ക് തന്നെ, മികച്ച നിലക്ക് തന്നെ നമ്മൾ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഈ വർഷം ദഅ്‌വ എന്ന പൂർണ്ണമായും അതിൻ്റെ അർത്ഥത്തിൽ തന്നെ എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ ഈ വർഷം നടത്തിയിട്ടുള്ളത്. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. എന്നാലും പിന്നിൽ നമ്മൾ ചിലപ്പോഴൊക്കെ മദ്രസയോ അല്ലെങ്കിൽ മദ്രസയുടെ മുകളിലുള്ള വർക്കോ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. എല്ലാ ആളുകളും അകമയിഞ്ഞ് ആ വിഷയത്തിൽ ഏറെ സഹായിക്കാറുമുണ്ട്. അതിൻ്റെ ഫലം നമ്മളിവിടെ കാണുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ റമദാൻ മാസത്തിൽ നമ്മുടെ ഈ നാട്ടിലെ ഓരോ പുരോഗതിയിലും നമ്മുടെ നാട്ടിലെ ഓരോ ആളുകളുടെയും ഉള്ളതിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് നമ്മൾ നൽകിയത് പ്രകാരം കിട്ടുന്ന ആ ചെറിയ സംഖ്യ കൊണ്ടും വലിയ സംഖ്യ കൊണ്ടും ഒക്കെ നമ്മൾ ഇത്തരം വലിയ പദ്ധതികളൊക്കെ പൂർത്തീകരിക്കാൻ സാധിച്ചു. റമദാനിൽ നമ്മളൊരു പുതിയ പദ്ധതി ഈ വർഷം പ്രഖ്യാപിക്കുകയുണ്ടായി. നമ്മുടെ
ഓരോരുത്തരുടെയും വരുമാന പരിധിയിൽ നിന്ന് എത്രയാണോ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം അതിൽ നിന്നൊരു വിഹിതം നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് നൽകണമെന്ന് നമ്മൾ പറഞ്ഞപ്പോ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും വലിയ വലിയ സംഖ്യകൾ തന്ന് മാസത്തിൽ നമ്മുടെ ഈ സ്ഥാപനത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 1000 രൂപയും 700 രൂപയും അതുപോലെ തന്നെ 750, 600, 500, 300, 400 ഇങ്ങനെ തുടങ്ങിയിട്ട് വലിയ സംഖ്യകൾ തന്ന് ഈ സ്ഥാപനത്തെ അകമഞ്ഞ് സഹായിക്കുകയാണ്. എന്തു പറഞ്ഞാലും ഈ ജനങ്ങളുടെ പാവപ്പെട്ട നിത്യ തൊഴിലെടുക്കുന്ന വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരൊക്കെ നമ്മുടെ സ്ഥാപനത്തിനകമഞ്ഞ് സഹായിക്കാറുണ്ട്. ആ ഒരു ഇഖ്ലാസുള്ള സംഭാവനയാണ് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പൂർണ്ണമായ വരുമാന മാർഗവും. മറ്റൊരു നിലക്കുമുള്ള വരുമാനമില്ല എന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഇഖ്ലാസുള്ള ആ ഒരു സംഭാവന കൊണ്ട് ഈ വർഷം നമ്മുടെ സ്ഥാപനത്തിന്റെ ചെലവ് വളരെ വലിയ രൂപത്തിൽ തന്നെ കൂടിയിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം ഏകദേശം 50,000 രൂപയുടെ മുകളിൽ ഈ സ്ഥാപനത്തിന് പ്രതിമാസം ചെലവ് വരുന്നത് മുഴുവൻ തരുന്നത് ഈ നാട്ടിലുള്ള പ്രവർത്തകരാണ്. അപ്പൊ അതുകൊണ്ട് ഈ വർഷം എല്ലാ വർഷവും നമ്മൾ ഓരോ ദിവസത്തെ പരിപാടി പ്രത്യേകം 5 ടീമിനെ ഏൽപ്പിച്ച് ഓരോരുത്തർ 1000, 1500 ഒക്കെ എടുത്തിട്ടായിരുന്നു നമ്മുടെ ഈ പരിപാടി നടത്തിയിരുന്നത്. ഈ വർഷം കഴിഞ്ഞ വർഷങ്ങളിൽ മുൻ വർഷങ്ങളിലും ഒക്കെയുള്ള പ്രഭാഷണ പരമ്പരയുടെ വിലയിരുത്തൽ പ്രകാരം അങ്ങനെ ഒരു നിർബന്ധിത പിരിവ് ഈ വർഷം നമ്മൾക്ക് എടുക്കേണ്ട എന്നും ഓരോ ആളുകളും അവനവന്റെ ആഹാരം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ന് അല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ മരിക്കുമെന്ന ആ ഒരു ബേജാറോടെ മരിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള ആ കബർ ജീവിതത്തിൽ നമുക്കിതൊക്കെ വലിയ മുതൽക്കൂട്ടാവണം. അത് ആരും പറഞ്ഞിട്ട് ചെയ്യുന്ന രൂപത്തിലാവുകയും ചെയ്യരുത്. ഞാൻ നാളെ മരിച്ചാൽ എന്റെ കബർ എന്റെ മയ്യത്ത് കബറിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഇരുട്ടറയിൽ ഞാൻ ഈ കൊടുക്കുന്ന സദക്കകൾ അതെനിക്ക് വെളിച്ചമാവണം എന്ന ഒറ്റ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും എല്ലാ വർഷവും നിങ്ങൾക്ക് കവർ തരാറുണ്ട്. ഈ വർഷം ഇൻഷാല്ലാ നിങ്ങൾക്ക് ഈ കവർ തരും. ഇതൊരു ചെറിയ കവറാക്കി നിങ്ങൾ നൽകരുത്. നാളെ വിജയിക്കണമെന്ന് മാത്രം മനസ്സിൽ കരുതിയിട്ട് അതായിരിക്കണം നമ്മുടെ ആദ്യത്തെ കരുതൽ. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അതിൽ നിന്ന് നിങ്ങൾ എത്ര തന്നാലും, ഇനി നിങ്ങൾ 10 ലക്ഷം തന്നാലും, 5 ലക്ഷം തന്നാലും, 1 ലക്ഷം തന്നാലും, 2 ലക്ഷം തന്നാലും, 3 ലക്ഷം തന്നാലും, എത്ര ഇതിൽ കിട്ടിയാലും ഈ നാടിന് അതൊക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നതിൽ നിന്ന് ഏറ്റവും വലിയ സംഖ്യയാക്കിയിട്ട് നിങ്ങൾ ഈ സംഭാവന കൊടുക്കണം. കവർ കേവലം ഒരു കവറാക്കി നിങ്ങൾ എടുക്കുകയും ചെയ്യരുത്. നാളെ കബറിൽ കടക്കുമ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുക. ആ ഒരു ലക്ഷ്യം മാത്രം മനസ്സിൽ കരുതിയിട്ട് നിങ്ങൾ ഇതിൽ വെക്കണം. പിന്നെ നമ്മൾക്ക് ദുനിയാവിയായ കാര്യങ്ങളിൽ ഒരുപാട് മുറാദുകളുണ്ട്. വളരെ പ്രയാസം സാമ്പത്തികമായിട്ട് ഈ വർഷം ഈ ഒരുപാട് കാലത്തിന് ശേഷം നമ്മുടെ നോട്ട് നിരോധനം അതുപോലെ തന്നെ GST ഒക്കെ തുടങ്ങിയിട്ട് വന്ന സമയത്തുള്ള സാമ്പത്തിക പ്രതിസന്ധി നമ്മൾക്കൊക്കെ അറിയാം. പ്രതിസന്ധി ഘട്ടത്തിൽ കൊടുക്കുന്ന സംഭാവനക്ക് വലിയ വിജയം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മള് ആ പ്രതിസന്ധികളൊക്കെ തീരണം. എല്ലാ പ്രയാസങ്ങളും നമുക്ക് തീരണം. ഇതിനേക്കാളും വലിയൊരു പ്രയാസം നമ്മുടെ മുമ്പിലൂടെ പോകുന്നുണ്ട്. അല്ലാഹു തആല നമുക്ക് അതിനൊക്കെ സലാമത്ത് തരും, യാതൊരു സംശയമില്ല. നമ്മളൊരു നിലക്കും അതിൽ കുടുങ്ങൂല എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തില് ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമായ പ്രത്യേകമുള്ള ദുനിയാവിയായ കാര്യങ്ങളൊക്കെ ലക്ഷ്യം വെച്ച് ആ ഈ കവറിൽ നിങ്ങൾ നാളെ വരുമ്പോൾ നല്ല സംഭാവനകൾ കൊണ്ടുവരണമെന്ന് പ്രത്യേകം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് കവർ തന്നവര് അത് വലിയ ഉത്തരവാദിത്തം എന്നുള്ള നിലക്ക് നിങ്ങൾ അത് തിരിച്ച് തരികയും വേണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ദുആ ചെയ്യാനുള്ളതൊക്കെ ഇൻഷാല്ലാ സമാപന ദിവസം ഞായറാഴ്ച നമ്മുടെ സ്വലാത്ത് വാർഷികം കൂടിയാണ്. കഴിഞ്ഞ വർഷം പോലെയുള്ളതുപോലെ നമ്മൾ പ്രത്യേകം ആളുകളെ ഒന്നും ക്ഷണിക്കാത്തത് കൊണ്ട് മാസത്തിൽ നടക്കുന്നത് പോലെ ദിക്കറുകളൊക്കെ ചൊല്ലി സലാത്തും ബദരിയും ഒക്കെ കഴിഞ്ഞ് വളരെ നല്ലൊരു ആത്മീയ മജ്ലിസോടുകൂടി നമുക്ക് ദുആ ചെയ്യണം. ഈ പ്രഭാഷണ പരമ്പര കഴിയുന്നതോടുകൂടി എല്ലാ പ്രയാസങ്ങളും നമ്മളിൽ നിന്ന് നീങ്ങിക്കിട്ടും. അങ്ങനെ തന്നെ നമ്മൾ ഇതിന് തുടങ്ങിയത് ഈ പരിപാടിയുടെ വിജയം നമ്മുടെ നാടിന്റെ മുഴുവൻ വിജയമാണ്, എല്ലാ പ്രയാസങ്ങൾക്കും അതിന് പരിഹാരമാണ് എന്ന് ഉറപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ ഇറങ്ങിയത്. കൊണ്ട് നിങ്ങൾ ആരും ആ വിഷയത്തിൽ അമാന്തം കാണിക്കുന്നു പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതിന്റെ പ്രത്യേകത എന്നുള്ള നിലക്കാണ് ഈ വർഷം മേശ പോലും നമ്മൾ ഇവിടെ വെച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതിനെ കണ്ടറിഞ്ഞിട്ട് എന്റെ വക എന്ന് എന്റെ നിർബന്ധിതമാണ് എന്നുള്ള നിലക്ക് നിങ്ങളൊക്കെ സഹായിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യും. എല്ലാ നിലക്കുള്ള ദുആ ഉസ്താദും അതുപോലെ തന്നെ സമാപന ദിവസത്തിലും ചെയ്യുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും.
നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിൽ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് മകനെ കണ്ടു, മകനെ വിളിച്ചു. വക്കാന ഫീ മഅസിലിൻ യാ ബുനയ്യ ഇർകം മഅന. അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ബാപ്പയെ അനുസരിക്കാതെ മുന്നോട്ട് നീങ്ങുന്ന മകനെയും വിളിക്കുന്ന ശൈലി യാ ബുനയ്യ എന്നാണ്. എന്റെ പൊന്നുമോനെ കപ്പലിൽ കയറിക്കോ. ആ മകന്റെ പേരല്ല ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം വിളിച്ചത്. അനുസരണക്കേട് ആരിൽ നിന്നെങ്കിലും നമുക്ക് രൂപപ്പെടുന്നുവെങ്കിൽ നമ്മൾ അവനെ വിളിക്കാൻ ഏറ്റവും ഇഷ്ടത്തോടെ ശീലമാക്കിയ പേര് വിളിച്ചുകൊണ്ട് ആ കുട്ടിയോട് കാര്യങ്ങൾ ധരിപ്പിക്കണം. കാരണം ആ പേര് വിളിക്കുമ്പോൾ അത് ഒരു ഓമനത്വം എല്ലാ കാലത്തും തുളുമ്പുന്ന ഒരു പേരാണ്. ആ പേരിട്ട് വിളിക്കുമ്പോൾ ആ പേരിന്റെ പിന്നിൽ ഒരു വല്ലാത്തൊരു വശീകരണ ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യും. അതാണ് എല്ലാവരും ഇനി ഒരു പേരുമില്ലെങ്കിൽ മോനെ എന്ന് വിളിക്കുമ്പോഴേക്ക് എത്ര വലിയ ആളും വലിയ പ്രായമുള്ള ആളും ഓടി വരാനുള്ളതിന്റെ കാരണം അതാണ്. യാ ബുനയ്യർക്കം മഅന വലാ തകും മഅൽ കാഫിരീൻ. ആ സമയത്ത് മകൻ പറഞ്ഞു, സആവി ഇലാ ജബലി യഅസിമുനീ മിനൽ മാ, വെള്ളം എത്താത്ത ഒരു പർവ്വതം അപ്പുറത്ത് ഞാൻ കാണുന്നുണ്ട്, ഞാൻ ആ പർവ്വതത്തിലേക്ക് മടങ്ങിക്കൊള്ളാം. സആവി ഇലാ ജബലിൻ, അവിടെ അതാ ഒരു പർവ്വതം കാണുന്നുണ്ട്, യഅസിമുനീ മിനൽ മാ, അതിന്റെ മുകളിലേക്ക് ഈ വെള്ളം ഒരു പക്ഷേ എത്തിയില്ലെന്ന് വരാം, ഞാൻ അങ്ങോട്ട് മടങ്ങിയേക്കാം. ഖാല നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ലാ ആസിമൽ ലൗമ മിൻ അംരില്ലാഹ്, ലാ ആസിമൽ ലൗമ മിൻ അംരില്ലാഹ്, അല്ലാഹുവിന്റെ തീരുമാനത്തിൽ നിന്ന് ഇന്ന് ഒരാൾക്കും സുരക്ഷിതത്വം ലഭിക്കൂല, ഇല്ലാ മർഹിം, അല്ലാഹു സുരക്ഷിതത്വം നൽകുന്ന അവന്റെ കരുണ നൽകുന്ന മുഅ്മിനുകൾക്കല്ലാതെ മറ്റൊരാൾക്കും ഇന്ന് സുരക്ഷിതത്വം നൽകൂല. ഈ സംഭാഷണം പൂർത്തിയാകുന്നതിന്റെ മുമ്പ് ഹത്താ ജാഅത്ത് മൗജത്തുൻ അദീമാ, ഒരു വലിയ വൻ തിരമാല വന്നു. ഫൽതഖമഹു ഹുവ വഫറസഹു, കുതിരയെയും മകനെയും മുടങ്ങിപ്പോയി. മകന്റെയും നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ഇടയിൽ വല്ലാത്ത മറയിട്ട് പോയി. വഹാല ബൈനഹുമൽ മൗജ്, അവർക്കിടയിൽ വൻ തിരമാല മറയിട്ടു. പിന്നെ നൂഹ് നബി അലൈഹിസ്സലാം മകനെ കാണുന്നില്ല. ഫകാന മിനൽ മുഗ്റഖീൻ, ആ മകനദാ മുങ്ങി നശിച്ചവരുടെ കൂട്ടത്തിൽ പെട്ടുപോയിട്ടുണ്ട്. മകൻ ചൂണ്ടിക്കാണിച്ച പർവ്വതം തൂരിസീനാ പർവ്വതമാണെന്ന് ചില റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, അതുപോലെ പിൽക്കാലത്ത് മഴക്ക് ശക്തി കൂടിയിട്ട് ജലപ്രളയം വരാതിരിക്കാൻ രാജാവായ റബ്ബ് തആല, രാജാക്കൾ ഏറ്റവും വലിയ രാജാവായ മലിക്കുൽ മുലൂക്കായ അല്ലാഹു ജല്ല ജലാലു ഒരു മലക്കിനെ പ്രത്യേകം നിയന്ത്രണം ഏൽപ്പിച്ചിട്ടുണ്ട്, ഹിഫ്ള് ഏൽപ്പിച്ചിട്ടുണ്ട്. പരിധി വിട്ടെങ്ങാനും മഴ പെയ്ത് കളഞ്ഞാൽ, പതേ സംഭവം ഭൂമിയിൽ വന്നാൽ നമുക്കിനി അത്തരത്തിലുള്ള വിഷയങ്ങൾ ആവർത്തിച്ചു വരാതിരിക്കാൻ ഒരു മലക്കിനെ അല്ലാഹു ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നിമാം ഖുർത്തുബീതങ്ങൾ വിശദീകരിക്കുന്നു. ആ കൂട്ടത്തിൽ ഈ ഒരു മകൻ മാത്രമല്ല, നൂഹ് നബി അലൈഹിസ്സലാമിനെ അവിശ്വസിച്ചൊരു ഭാര്യയുണ്ട്. എങ്ങനെയാണ് ആ ഭാര്യയിൽ അവിശ്വാസം വന്നത്? നൂഹ് നബി അലൈഹിസ്സലാമിനെ അവിശ്വസിച്ച ഭാര്യയെ പറ്റി അല്ലാഹു പറയുന്നുണ്ട്. ലൂത്ത് നബി അലൈഹിസ്സലാമിനെ അവിശ്വസിച്ച ഭാര്യയെ പറ്റി ഖുർആനിൽ പറയുന്നുണ്ട്. ഫഖാനതാഹുമാ, അവർ രണ്ടുപേരും ഭർത്താക്കന്മാരെ വഞ്ചിച്ചു. വഞ്ചന നടത്തി എന്ന് പറഞ്ഞാൽ വേശ്യാവൃത്തി ചെയ്തു എന്നല്ല,
അങ്ങനെ ഒരിക്കലും നിനക്കാനും ചിന്തിക്കാനും പറ്റൂല. വിശ്വാസരാഹിത്യത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞു, അവിശ്വാസികളെ സുഖിപ്പിച്ചു സന്തോഷിപ്പിച്ചു. അടുപ്പിൽ നിന്ന് വെള്ളം പൊട്ടി ഒഴുകിയപ്പോ നൂഹ് നബി അലൈഹിസ്സലാമിനോട് വിവരം പറഞ്ഞ് നേരെ അപ്പുറത്ത് ചെന്നിട്ട് അവിശ്വാസികളോട് പറഞ്ഞു, വെള്ളം പൊട്ടി ഒഴുകുന്നതിന് മുമ്പ് ഭർത്താവിന് തീരെ സുഖല്ല, അയാളൊരു ഭ്രാന്തനാ തോന്നുന്നു. കപ്പലൊക്കെ അങ്ങനെ നിർമ്മിച്ചിട്ടുണ്ട്, വെള്ളം കാണാനില്ലല്ലോ. കപ്പലൊക്കെ നിർമ്മിച്ചു, വെള്ളം എവിടുന്നാ വരികന്നറിയില്ല. ഇനി അഥവാ ഏതെങ്കിലും അടുപ്പിൽ നിന്ന് വെള്ളം വന്നാൽ നിങ്ങൾക്ക് ഞാൻ മെസ്സേജ് തരാമെന്ന് പറഞ്ഞ് ഈ വെള്ളം അടുപ്പിൽ നിന്ന് വന്ന മെസ്സേജ് അവർക്ക് കൈമാറിയിട്ട് അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു പഴുതുകൂടി ആ ഭാര്യയിൽ നിന്നുണ്ടായി. അതാണ് ഖിയാനത്ത്, അല്ലാതെ മറ്റേതല്ല. ശരീര വിൽപ്പന നടത്തിയതോ ശരീരം സമർപ്പിച്ചതോ അല്ല. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാ ബഗത് ഇംറാതു നബിയിൻ ഖത്തു സദഖ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഭാര്യയുടെയും ഒരു നബിയുടെയും ഭാര്യമാർ ഒരിക്കലും വേശ്യാവൃത്തി നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. മറ്റേതെന്തായിരുന്നു? ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിന്റെ ദുഷ്പ്രവണതയിൽ ഇഷ്ടപ്പെട്ട് വീട്ടിൽ പുതുതായി വന്ന സുന്ദര കോമളന്മാരായ ഗസ്റ്റുകളെ സംബന്ധിച്ച് പിൻവാതിലൂടെ പോയിട്ട് അവർക്ക് വിവരം കൊടുത്തത് ആ പെൺകുട്ടിയാണ്, ആ ഭാര്യ. അള്ളാഹുവിന്റെ തീരുമാനത്തിൽ നിന്ന് ഒന്നും തന്നെ എതിർക്കാനോ രക്ഷപ്പെടാനോ അവർക്ക് വഴിയുണ്ടായിരുന്നില്ല. അവരുടെ നരകത്തിലേക്ക് പ്രവേശിക്കാനാണ് അള്ളാഹുവിന്റെ തീരുമാനം വന്നത്. ഇരിക്കട്ടെ, കപ്പലങ്ങനെ നീങ്ങി വെള്ളം അധികരിച്ച് അധികരിച്ച് വന്നപ്പോൾ നിങ്ങൾ നോക്കത് വല്ലാത്ത ഒരു തൂഫാനാണ്. അല്ലാഹു ആ തൂഫാനിന്റെ ശിക്ഷ നൽകിയത് ചെറിയൊരു ശിക്ഷയൊന്നുമല്ല. റജബ് പത്തിനല്ലേ നൂഹ് നബി അലൈഹിസ്സലാം കപ്പൽ യാത്ര തുടങ്ങിയത്, മറക്കരുത്. കപ്പൽ യാത്ര ചെന്ന് അവസാനിക്കുന്നത് ആറുമാസം ഇങ്ങോട്ട് കൂട്ടിയിട്ട് മുഹറം പത്തിന്റെ അന്നാണ്. റജബ്, ഷഅബാൻ, റമദാൻ, ശവ്വാൽ, ദുൽഖാദ, ദുൽഹിജ്ജ, മുഹറം, ആറു മാസം കഴിഞ്ഞ് ആറാം മാസം കറക്റ്റ് മുഹറം പത്തിനാണ് കപ്പൽ ചെന്ന് നങ്കൂരമിടുന്നത്. അതുവരെ നടക്കുന്ന ഈ വെള്ളം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ആ വെള്ളം എത്തിയിട്ടുണ്ട്. വെള്ളം അധികരിച്ചു വന്നപ്പോ വഴിയോരത്ത് നിൽക്കുന്ന ഒരു ഉമ്മ തന്റെ കുട്ടിയുടെ മേൽ ഈ വെള്ളം പൊക്കം എത്തിയിട്ട് വെള്ളപ്പൊക്കത്തിൽ കുട്ടി മരിച്ചു പോകുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. വക്കാനത്തു ഹിബ്ബുഹു ഹുബ്ബൻ ശദീദാ, ആ മാതാവ് ആ കുട്ടിയെ അമിതമായി പ്രേമിച്ചിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു. ഫഖറജത് ബിഹി ഇലൽ ജബലി, നൂഹ് നബിയെ വിശ്വസിക്കാതെ കുട്ടിയെയും വിളിച്ച് മലമുകളിലേക്ക് പുറപ്പെട്ടു. ആ മലയുടെ മൂന്നിൽ ഒരു ഭാഗത്ത് വെള്ളമെത്തി. വെള്ളം ആ മലയുടെ മുകളിൽ എത്തിയപ്പോൾ ആ പെണ്ണ് അവിടെ നിന്നും പുറപ്പെട്ടു. പുറപ്പെട്ടിട്ടും രക്ഷയില്ല, വെള്ളം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരികയാണ്. അവസാനം വെള്ളം പൊന്തി പൊന്തി വന്ന് ആ പെണ്ണിന്റെ കുട്ടിയെ പിടിച്ച കൈയിന്റെ ഭാഗത്തേക്ക് വെള്ളമെത്തിയപ്പോ പിന്നെ അങ്ങോട്ട് മുകളിലേക്ക് പൊങ്ങാനോ നടക്കാനോ പറ്റുന്നില്ല. ആ പിഞ്ചു പൈതലിനെയും മാതാവിനെയും വെള്ളം കവർന്നെടുത്തുപോയി. ഈ സംഭവത്തെ പറ്റി ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഫലൗ റഹിമല്ലാഹു മിൻഹും അഹദാ ലറഹിമ ഉമ്മ സബീ. ആ വിഭാഗത്തിൽ ആർക്കെങ്കിലും അല്ലാഹു കാരുണ്യം നൽകുവായിരുന്നെങ്കിൽ ഈ കുട്ടിയുടെ ഉമ്മാക്ക് അല്ലാഹു കരുണ ചെയ്യുമായിരുന്നു. അത്രയും ആ കുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. പക്ഷേ മാതാവിന്റെ അവിശ്വാസം കാരണം കുട്ടിയും അതിൽപ്പെട്ടുപോയി. അങ്ങനെയാ സംഭവിച്ചത്. കുട്ടിയോട് അല്ലാഹുവിന് ദയാവായ്പില്ലാത്തത് കൊണ്ടോ റഹ്മത്തില്ലാത്തത് കൊണ്ടോ അല്ല, ആ കുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിരിച്ചിരിക്കുന്ന മാതാവ്
അവിശ്വാസിനിയാണ്. അവിശ്വാസിനിയായ ഉമ്മ അവിശ്വാസികൾ ഒറ്റൊന്നും ബാക്കി വെക്കാത്ത തരത്തിൽ വെള്ളം അവരെ കവർന്നെടുത്തു. അപ്പോഴേക്ക് അല്ലാഹുവിന്റെ തീരുമാനം വന്നു. അല്ലാഹു ജല്ല ജലാലുഹു ഭൂമിയോട് പറഞ്ഞു, യാ അർളു ബുലഈമാക്, ഭൂമി നീ പുറത്തേക്ക് പുറം തള്ളിയ വെള്ളം ഒന്ന് അകത്തേക്ക് വിഴുങ്ങിക്കളയണം. വയാ സമാഉ അഖ്ലീ, ആകാശമേ നീ പുറപ്പെടുക്കുന്ന മഴയൊന്ന് നിർത്തണം. അങ്ങനെ ഒരു കൽപ്പന വന്നു. ഈ രംഗം നമുക്ക് ശരിക്ക് ബോധ്യപ്പെടും. ദ്വീപിൽ പോയിട്ടേ ബോട്ടിൽ കപ്പൽ കയറാൻ വേണ്ടി ബോട്ടിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ മേൽഭാഗത്തു നിന്ന് മഴ പെയ്താൽ ശരിക്കത് ബോധ്യപ്പെടും. ആ കുറച്ച് ദൂരം പോണ കപ്പൽ കയറാന് ഈ നാട്ടിലില്ല, അടുത്ത ദ്വീപിലേക്ക് പോകണമെങ്കിൽ മേലെന്ന് മഴ പെയ്ത ബോട്ടിന്റെ ഉള്ളിലേക്കാണ്. താഴെയും വെള്ളം മുകളിലും വെള്ളം. അപ്പൊ വരുന്ന ഇസ്തിഗ്ഫാറിനൊക്കെ നല്ല ചൂടും ചുക്കാന്തി ഉണ്ടാവും. അങ്ങനെയാ വെള്ളത്തിലൂടെ ഇങ്ങനെ ഓടുമ്പോ ലെവല് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ പിന്നെ പറയുന്ന വാക്കൊക്കെ നല്ല ഉറച്ച വാക്കായിരിക്കും. അതുകൊണ്ടല്ലേ അബൂജഹലിന്റെ മകൻ ഇക്രിമ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മക്കയിൽ വരുമ്പോ പേടിച്ചുകൊണ്ട് ഓടുക. കപ്പൽ കയറി യമനിലേക്ക് പോകാൻ വേണ്ടി നടുക്കടലിൽ എത്തിയ നേരത്ത് കപ്പിത്താൻ പറഞ്ഞു, എന്റെ നിയന്ത്രണങ്ങളൊക്കെ വിട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ആ സമയത്ത് അബൂജഹലിന്റെ പുത്രൻ ഇക്രിമ പറഞ്ഞു, അല്ലാഹുവേ എന്നെ ഈ ആഴക്കടലിൽ നിന്ന് ഒന്നും സംഭവിക്കാതെ രക്ഷപ്പെടുത്തി തന്നാൽ സത്യം ചെയ്തു പറയട്ടെ, ഞാൻ മദീനയിലെത്തി നിന്റെ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിൽ എന്റെ കൈ കൊടുക്കും. ഖുർആൻ പറഞ്ഞില്ലേ, ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി ഫമിൻഹും മുഖ്തസിദ്, കടലിൽ നിന്ന് കരയിലേക്ക് അവരെ അല്ലാഹു രക്ഷപ്പെടുത്തിയപ്പോൾ അവരിൽ നിന്ന് കൂറുപാലിച്ചവർ ഒരു വിഭാഗം മാത്രമാണ്. എല്ലാവർക്കും ആ നന്ദി ബോധമുണ്ടായില്ല. ഒരു വിഭാഗം ആളുകൾ കൂറുപാലിച്ചു, അത് അബൂജഹലിന്റെ പുത്രൻ ഇക്രിമയെ പറ്റിയാണ്. ഇക്രിമയെ ക്ഷണിക്കാൻ വേണ്ടി ഭർത്താഭാര്യയായ അസ്മാ റളിയല്ലാഹു അൻഹ ചെല്ലുമ്പോ യമനിലെ നഗരത്തിൽ ഇക്രിമ ഇങ്ങനെ നടക്കുകയാ. അസ്മാ റളിയല്ലാഹു അൻഹ നേരത്തെ നബിയെ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്. അസ്മാ ബീവി പോയിട്ട് തന്റെ ഭർത്താവായി നിൽക്കുന്ന ഇക്രിമയെ തൊട്ടിട്ട് പറഞ്ഞു, എന്റെ കൂടെ മദീനയിലേക്ക് വരണം. ഞാനോ അതേ നീ തന്നെ വരണം. നിനക്ക് മാപ്പുണ്ടെന്ന് ലോകത്തിന്റെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇക്രിമ മദീനയിൽ വന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിൽ കൈ ഇങ്ങനെ കൊടുത്തപ്പോൾ ഇക്രിമ പറഞ്ഞു, ഞാൻ എന്റെ വാക്ക് പാലിച്ചു. ആ വാക്ക് പറഞ്ഞ ശേഷം കപ്പൽ ലെവലിലായി. പിന്നെ കാറ്റും കോളും വന്നിട്ട് കപ്പലിലേക്ക് വെള്ളം ഇരച്ചു കയറിയിട്ടില്ല. മദീനത്തെത്തിയിട്ട് നിന്റെ ഹബീബിന് എന്റെ കൈ ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ കപ്പൽ ലെവലിൽ പോയി, യമൻ തീരത്തണഞ്ഞുപോയി. സുബ്ഹാന ജല്ല ജലാലുഹു, കപ്പൽ യാത്രയിലൂടെ അങ്ങനെ മുന്നിട്ട് പോയി. ആ കപ്പൽ ജൂദീ പർവ്വതത്തിൽ നങ്കൂരമിട്ടു. അല്ലാഹുവിന്റെ നിർദ്ദേശം ആകാശത്തിനും ഭൂമിക്കും വന്നു. കപ്പൽ അങ്ങനെ നങ്കൂരമിടാൻ ജൂദീ പർവ്വതം മാത്രം തെരഞ്ഞെടുക്കാനുള്ള കാരണം, ഓരോ പർവ്വതങ്ങളിലേക്കും അതിന്റെ വിഷയങ്ങൾ അല്ലാഹു സൂചിപ്പിച്ചു കൊടുത്തപ്പോൾ പർവ്വതം താങ്ങാൻ പറ്റുമോ എന്നറിയാതെ വിനയം കാണിച്ചപ്പോ നൂഹ് നബി അലൈഹിസ്സലാമിനെയും വിശ്വാസികളെയും ഏറ്റെടുക്കാൻ വിനയം കാരണം ആ പർവ്വതത്തിന് അല്ലാഹു അവസരം കൊടുത്തു. അങ്ങനെയാണല്ലോ വിനയമുള്ള ആളുകളൊക്കെ അവരെക്കാളും ബഹുമാനമുള്ളവരെ മുന്നിൽ ചെറുതാകുന്നത്. അതേ രൂപത്തിൽ ചെറുതായി കൊടുത്തു. ബാക്കിയുള്ള പർവ്വതങ്ങളെല്ലാം മുകളിലേക്ക് നിന്നപ്പോ
ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് മേലോട്ട് നിന്നപ്പോ അള്ളാഹു സ്വീകരിച്ചില്ല. ഈ വിനയം കാണിച്ച പർവ്വതത്തിന്റെ നാമം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സ്ഥിരപ്പെടുത്തി പോയി. ജൂദി പർവ്വതത്തിൽ അത് നങ്കൂരമിട്ടു. അങ്ങനെയാണ് വേണ്ടത്. ഓവർടേക്ക് ചെയ്യുന്നവർ ശരിക്കൊരു വിഷയം ശ്രദ്ധിക്കണം. ഇവിടെ പറയാൻ നേരല്ലേ, ഇമാം ഖുർത്തുബി തങ്ങള് അവർ സൂചന നൽകിയോണ്ട് പറഞ്ഞ, മുന്നിൽ നടന്നു പോകാണ് ആര്, ചെറിയ വണ്ടിമല്, ചെറിയ വാഹനത്തില് പാപ്പ പോകാണ്, ചെറിയ ഒരു വാഹനം കൂട്ടിക്കോളുകള്, ഡീസലും പെട്രോളും അടിക്കേണ്ടേ ഇല്ല, ഇടക്കിടക്ക് അവിടെ ഇവിടെയും തുരുമ്പുണ്ട് നീക്കാൻ മാത്രം മതി, അങ്ങനത്തെ ഒരു സൈക്കിൾ വണ്ടി കൂട്ടിക്കോളും. അതിലാരാ പോകുന്നത്? ബാപ്പ പോകാ, വല്യപ്പ പോകാ. ഇവന് ഹൈ ലെവല് വാഹനത്തിൽ വരാണ്. മുന്നിലാരാ പോകുന്നത്? ബാപ്പ. ഷഡൻ ബ്രേക്ക്. എത്ര തിരക്ക് പിടിച്ച ഓട്ടാണെങ്കിലും ബാപ്പ പോട്ടെ. ബാപ്പ പോയി, വീട്ടിലേക്കുള്ള വഴി ഇങ്ങനെ കടന്നാ പിന്നെ നീ അങ്ങ് പോയിക്കോ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് ഒരു ഒട്ടകമുണ്ട്, തുസമ്മ അൽ അൽബാ, അൽബാ എന്ന് പേരുള്ള ഒട്ടകം. ആ ഒട്ടകത്തിനെ ഓവർടേക്ക് ചെയ്യാറില്ല. വകാനത്തില തുസ്ബഖൂ, സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്, ആ ഒട്ടകത്തെ ആരും മറികടക്കാറില്ല. തങ്ങളെ ഒട്ടകം മുന്നിൽ പോകുമ്പോ ഏത് സ്വഹാബി വന്നാലും, ഏത് പണക്കാരൻ വന്നാലും, ഏത് പ്രമാണി വന്നാലും പിന്നാലെ പിന്നാലെ പോകും. ഒരു അഅ്റാബി ഒരു ദിവസം ആ ഒട്ടകത്തെ മുന്നിൽ കടന്നപ്പോ സ്വഹാബത്തിനത് പ്രതിസന്ധിയായി തോന്നി. അവർക്ക് വല്ലാത്ത പ്രയാസം വന്നു. അവരൊക്കെ പറഞ്ഞു, സുബിക്കത്തിൽ അൽബാ, അൽബായിനെ മറികടന്ന് നിബിധങ്ങളെ ഒട്ടകത്ത് ഓവർടേക്ക് ചെയ്ത്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒട്ടകത്തെ ഇതുവരെ ആരും ഓവർടേക്ക് ചെയ്തിട്ടില്ലല്ലോ. ആരാണ് ആ ഓവർടേക്ക് ചെയ്തത്? അത് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇന്ന ഹഖൻ അലല്ലാഹി അല്ലാ യർഫഅ ശൈഅം മിന ദുനിയാ ഇല്ലാ വളഅഹു. ദുനിയാവിൽ നിന്ന് മേന്മ നടിച്ചിട്ടാണോ ആ സഞ്ചാരം നടത്തിയത്? എന്നാൽ വെക്കേണ്ടിടത്ത് അല്ലാഹു അതിനെ താഴ്ത്തി വെക്കും. അത് അല്ലാഹുവിന് ഹക്കാകുന്നു. അതുകൊണ്ട് പ്രായമുള്ളവരെ പരിഗണിക്കുക, ഗുരുനാഥന്മാരെ പരിഗണിക്കുക, അയൽപക്കത്തുള്ള അയൽവാസികളിൽ മുതിർന്നവരെ പരിഗണിക്കുക, ദുർബല വിഭാഗത്തെ പരിഗണിക്കുക. അത് എല്ലാ സ്ഥലത്തും പരിഗണന വേണം. കൈകുഞ്ഞുമായി ബസ്സിലേക്ക് കയറുന്നത് ആണാകട്ടെ പെണ്ണാകട്ടെ, സീറ്റ് ഒഴിഞ്ഞു കൊടുത്തിട്ട് അവർക്ക് സ്ഥാനം കൊടുക്കണം. നമ്മളെ കയ്യിൽ ഒന്നുമില്ല, നമ്മളെ കയ്യിൽ ഒരു പക്ഷേ ഈ ഒരു ഉപകരണം, മൊബൈൽ മാത്രം. അവര് കുട്ടിയെ പിടിച്ചാ വന്നത്, അപ്പൊ ചില ആൾക്കാർ സീറ്റ് കിട്ടാനായിട്ട് വന്നാണ്. എന്നാ കുട്ടിനെ നിങ്ങളെ മടിയിലേക്ക് വെച്ചുതരാം, കുട്ടിയെ പിന്നെ ഇങ്ങനെ അവരാ കുട്ടിയെ വീട്ടിലാക്കിയവരുണ്ട്. കുട്ടിയെ പിടിച്ചിട്ട് ഒരു ഒരു ആണ് കയറിയാല് വേക്കുന്ന ആണുങ്ങളെ സംസാരം, അത് സീറ്റ് കിട്ടാനായിട്ട് ആ കുട്ടിയെ എടുത്തതാണ്. അങ്ങനെ ആകുമോ? അപ്പുറത്ത് വേറൊന്നും ഉമ്മാന്റെ കയ്യിലുണ്ട്, അപ്പൊ ഒന്ന് ഇപ്പുറത്തേക്ക് കൊടുത്തതാ ഒന്നുകിൽ, അല്ലെങ്കിൽ ഉമ്മാക്ക് അങ്ങനെ കുട്ടിയെയും കൊണ്ട് കയറാൻ ചെറിയൊരു ക്ഷീണം ഉണ്ട്, അതുകൊണ്ട് ഞാൻ പിടിച്ചോളാം അങ്ങനെ കയറിക്കോ, ബസ് പെട്ടെന്ന് എടുത്തു വന്നാൽ അങ്ങനെ കൊടുത്തത് ആയിരിക്കൂലേ, എന്തിനങ്ങനെ മാത്രം കരുതുന്ന ഒന്ന് അങ്ങനെ ചിന്തിച്ചൂടെ? എന്താ അങ്ങനെ ഒന്ന് കഴിഞ്ഞു കൊടുത്ത? കണ്ണ് കാണാത്ത മനുഷ്യന്മാർ വന്നാൽ പോലും ചില ആൾക്കാർ ഇങ്ങനെ ഇരിക്കും. അപ്പൊ അവർക്ക് പ്രത്യേക സീറ്റ് ഉണ്ട്. ആ സീറ്റ് രണ്ട് കണ്ണോട്ടന്മാർ വേറെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ നീപ്പിക്കാൻ പറ്റുമോ? അതോടുകൂടി അവർ സീറ്റ് ഹാലിസായതൊക്കെ തീർന്നു. അല്ല, നമ്മൾ അവിടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോ അല്ലാഹു ജല്ല ജലാലുഹു ആ പരിഗണനയ്ക്ക് വലിയ സ്ഥാനം നൽകുന്നുണ്ട്. അപ്പൊ ഓവർടേക്ക് ചെയ്യുന്ന അവിടെ ശരിക്കും ശ്രദ്ധിക്കണം. ബൈക്ക് ഓടിക്കുന്ന ആളുകളോട് ഞാൻ എല്ലാ സ്ഥലത്തും പറയാറുള്ളത് പോലെ പറയട്ടെ, നിയമപരമായിട്ട് മാത്രം നമ്മൾ ഓവർടേക്ക് ചെയ്യണം. തീർത്താൽ തീരാത്ത ദുരന്തങ്ങളും ദുരിതങ്ങളുമാണ് അനുദിനം വായിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ കുടുംബങ്ങൾ അത്താണിയായി കഴിയാവുന്ന തരത്തിലേക്ക് ജോലിയിൽ പ്രവേശിച്ച നല്ല നല്ല ചെറുപ്പക്കാർ, അവരൊരു പക്ഷേ തിരക്ക് കൊണ്ടുപോയതായിരിക്കും, ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല, എങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ വാപ്പയും ഉമ്മയും നമ്മളെ പറ്റിയിട്ട് വിഷമിച്ച ഒരുപാട് സ്വപ്നങ്ങൾ വെച്ചിട്ടുണ്ട്. അവർ ദുഃഖിതരായിരിക്കാം, അവർക്കൊക്കെ ഒരു സന്തോഷം നൽകാൻ ആഫിയത്തിനും ദീർഘായുസിനൊക്കെ നമ്മളൊന്ന് അശ്രദ്ധ ഒഴിവാക്കി നല്ല ശ്രദ്ധയോടുകൂടെ ഓട്ടണം. ആരുമില്ല, പോകാൻ പറ്റിയ നേരാണെങ്കിൽ കുറച്ചൊക്കെ സ്പീഡിൽ പോലും കുഴപ്പമില്ല. എല്ലായിടത്തും ഒരു പക്ഷെ അങ്ങനെ ആയാല് നമ്മള് വേഗത്തിൽ നിന്ന് വീണാൽ പിന്നെ പെറുക്കിയെടുക്കാനും കുറച്ച് ദിവസം വിശ്രമിക്കാനൊക്കെ നേരമുണ്ടാകുള്ളൂ. ആഫാത്ത് മുസീബത്തുകൾ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു നിയന്ത്രണം നമ്മുടെ കയ്യിൽ ആവശ്യം.
വലത്തു ഭാഗത്തുകൂടെ അനുവദിച്ച ആ ഓവർടേക്ക് മാത്രം ചെയ്യാം. വലത്തു ഇടത്തു ഓവർടേക്ക് ചെയ്താൽ നടുവിൽ പോകുന്ന വാഹനം കുടുങ്ങിപ്പോകും, അയാൾക്ക് എങ്ങോട്ടും പോകാൻ പറ്റൂല. ഒരാൾ വലത്തൂടി വന്നു, മറ്റൊരാൾ അടുത്തൂടി വന്നു, മുൻകന്നക്കീർ വന്നാറിയത് വലത്തൂടി എടുത്തു. പിന്നെ നടുവിലുള്ള വാഹനം എങ്ങോട്ടാ പോകുക? ആള് വലത്തോട്ട് തിരിച്ചാലും മറ്റേ ആള് പോയി, ഇടത്തോട് തിരിച്ചാലും പോയി. അതുകൊണ്ട് നിയമവിരുദ്ധമായി ഉള്ള കാര്യങ്ങൾ ചെയ്യരുത്. പ്രായമുള്ളവരെയും മറ്റും പരിഗണിക്കണം. ഓവർടേക്ക് ചെയ്തു ജൂതി പർവ്വതത്തിന് അള്ളാഹു കൊടുത്ത സ്ഥാനതാണ്. ഏറ്റെടുക്കാൻ പറ്റുമെന്ന് വെച്ചപ്പോ ചെറുതായി പടച്ചവൻ എന്നെ കൊണ്ട്. ആ വലിയ ഒരു നബിയാണ് ഷെയ്ഖുൽ അംബിയ ആ വരുന്നത്, മുഅ്മിനീങ്ങളാ വരുന്നത്. ഞാൻ എങ്ങനെ ഏറ്റെടുക്കും? അങ്ങ് ചെറുതായപ്പോ അള്ളാഹു തആല പറഞ്ഞു, നിങ്ങൾ തന്നെ, നിങ്ങൾക്ക് തന്നെയാണ് പർവ്വതമേ, നിനക്ക് തന്നെയാണ് ആ സ്ഥാനം. എത്രയാണ് ഖുർആനിലൂടെ എന്റെ പേരും പെരുമയും അള്ളാഹു നിലനിർത്തിയില്ലേ? ജൂതി പർവ്വതം ഇറാഖിലാണ് സഹോദരന്മാരെ. ആ ജൂതി പർവ്വതത്തിൽ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം വന്നിറങ്ങുമ്പോ അന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, അന്ന് മുഹറം പത്താണ്. ഫസ്വാമഹു നൂഹ് വഅമറ ജമീഅമം മഅഹു മിനന്നാസ്. നൂഹ് നബി അലൈഹിസ്സലാം കൂടെയുള്ളവരോടൊക്കെ നോമ്പു നോൽക്കാൻ കൽപ്പിച്ചു. ആരോട്? മിനന്നാസി വൽ വഹിശി വത്തൈരി വദ്ദവാബി വഗൈരിഹാ, പക്ഷികളോടും മൃഗങ്ങളോടും എല്ലാത്തിനോടും നോമ്പു നോൽക്കാൻ കൽപ്പിച്ചു. ഫസ്വാമൂഹു ശുക്രൻ ലില്ലാ, കപ്പൽ യാത്ര അവസാനിപ്പിച്ചു തന്ന നന്ദിക്ക് വേണ്ടി അവരെല്ലാവരും അള്ളാഹുവിന് ശുക്രന് വേണ്ടി നോമ്പു നോറ്റു. എല്ലാ ഭാഗത്തേക്കും കപ്പലെത്തി വള്ളമെത്തിയിട്ടുണ്ടോ എന്നറിയാൻ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം ആദ്യമായി പറഞ്ഞേച്ചു കാക്കയെ. കാക്കയെ പറഞ്ഞേച്ചു വെള്ളം എവിടെയെല്ലാം എത്തിയിട്ടുണ്ടെന്ന് നോക്കാൻ വേണ്ടി. അതാ കാക്ക പോയി നോക്കുന്ന നേരത്ത്, കാക്ക വെള്ളം നോക്കുന്ന സന്ദർഭം, കാക്ക അപ്പുറത്ത് പലതിൻ്റെയും ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ, അതേ കുറെ ജീവച്ച കുറെ മരിച്ചു കിടക്കുന്ന ശരീരങ്ങളെ കണ്ടപ്പോ അത് കൊത്തി തിന്നാൻ വേണ്ടി കാക്ക അവിടെ നിന്നു. കാക്ക അവിടെ നിന്നപ്പോൾ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം ആ കാക്കക്ക് പേടിയിട്ട് കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തു. അത് മുതൽ കാക്ക എവിടെ വന്നു നിന്നാലും ഈ നോട്ടം നോക്കാൻ തുടങ്ങി. എപ്പോ കാക്ക വന്നിരുന്നാലും ഒന്നും ആരുമില്ലെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചോ, കൂടി കാക്ക കാണാതെ നിങ്ങൾ കാക്കനെ ശ്രദ്ധിച്ചു, കാക്ക അതാ പേടി കൊണ്ട. രണ്ടാമത് പിന്നെ വേറൊരു പക്ഷിയെ പറഞ്ഞയച്ചു, അതാണ് മേടപ്രാവ്. ആ മേടപ്രാവ് പോയി സീനാ പർവ്വതത്തിന്റെ മരത്തിൽ ഇരുന്നു, അതിന്റെ ഇലകളിൽ നിന്ന് കൊത്തിക്കൊണ്ടുവന്നു. അപ്പൊ നൂഹ് നബി അലൈഹിസ്സലാമിന് ബോധ്യമായി വെള്ളം തായോട്ട് പോയിട്ടുണ്ട്, ഇത് സീനാ പർവ്വതത്തിലെ മരത്തിന്റെ ഇലയാണല്ലോ. പിന്നെ നേരെ വിശുദ്ധമായ ഹറമിലേക്ക് പോയി കഅബയുടെ മൺതരികളിൽ നിന്ന് അല്പം മണ്ണെടുത്തു കൊണ്ടുവന്നു. വെള്ളം തായോട്ട് പോയിട്ടുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാം ബുഷ്റായ മിൻകി അന്തഹബലി അത്തൗക ഫീ ഉനുഖി, മേടപ്രാവ് പറഞ്ഞു, ഓ നൂഹ് നബിയേ, നിങ്ങളിൽ നിന്ന് എനിക്കൊരു സന്തോഷം വേണം. എനിക്ക് കഴുത്തിൽ ഒരു മാല അണിയിച്ചു തരണം. വൽ ഖിലാബ ഫീ രിജ്ലിഹി, എന്റെ കാലിൽ എനിക്ക് ചായം പുരട്ടിത്തരണം. നൂഹ് നബി അലൈഹിസ്സലാം അതിന്റെ പെരടിയിൽ ഇങ്ങനെ തടവിക്കൊടുത്തു, മാല അണിയിച്ചു കൊടുത്തു. അതിന്റെ കാലിൽ ചുവന്ന നല്ല ചുവപ്പുള്ള ചഞ്ചായം അണിയിച്ചു കൊടുത്തു, ചായം അണിയിച്ചു കൊടുത്തു. മേടപ്രാവിനും അതിന്റെ സന്തതികൾക്കും ബറക്കത്ത് കൊണ്ട് ദുആ ചെയ്തു. അതുകൊണ്ടല്ലേ മേടപ്രാക്കൾക്ക് എത്ര വലിയ സീറ്റാണ് വിശുദ്ധമായ ഹറം ഷെരീഫുകളുടെ പരിസരത്ത്. നേർച്ചയാക്കി ഭക്ഷ്യവധാന്യങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? ആ മേടപ്രാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട മേടപ്രാക്കൾക്ക് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാവൽ കൊടുക്കാനും യോഗമുണ്ടായില്ലേ? ലന്നുൽ ഹമാമ വലൻ നുൽ അൻകബൂത അലാ ഖൈരിൽ ബരിയതിലം തൻസുജ വലം തഹുമീ. മേടപ്ര
ഷുഹറാക്കള് കിന്നാരം പറഞ്ഞിട്ട് ശത്രുക്കളുടെ ശബ്ദകോശങ്ങൾ തായോട്ട് കേൾക്കാതിരിക്കാൻ ഒച്ച വെച്ചു. അതിനുമൊക്കെ നിമിത്തമായത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ വാക്ക് കേട്ടത് കൊണ്ടാണ്. ചരിത്രം സുദീർഘമാണ്, ഞാൻ ഒന്ന് രണ്ട് പോയിന്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ആ കപ്പൽ യാത്രക്കിടയിൽ ബാപ്പയെ ധിക്കരിച്ചു പോയിട്ടുണ്ട് മക്കളെ കൂട്ടത്തിൽ ഒരു മകൻ. ആ മകൻ അതുകൊണ്ട് ഗുരുത്തക്കേട് ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ കാറ്റ് തട്ടിയിട്ട് തുണിയുടെ ഒരു ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി. ചെറിയ ഒരു ഭാഗം ഇങ്ങനെ കാണുന്ന നേരത്ത് ശരിക്കത് കാണുമ്പോ ഉടനെ തന്നെ മറച്ചു കൊടുക്കാൻ വേണ്ടത്. അപ്പോ യാഫിത് എന്ന് പറയുന്ന മകൻ ആ ഭാഗം മറക്കാതെ അത് കണ്ട് ഒന്ന് ചിരിച്ചപ്പോ മറ്റേ മക്കളൊക്കെ കൂടിയിട്ട് അതിൽ ആക്ഷേപം പറഞ്ഞു, അങ്ങനെ ശരിയായില്ല. ഈ തർക്കങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ നൂഹ് നബി അലൈഹിസ്സലാം എഴുന്നേറ്റു. അപ്പൊ ചോദിച്ചു, എന്താണ്? ഒന്നുമല്ല. പിന്നെ അങ്ങനെ പിന്നെ ഒരു വിഷയം ഉണ്ടായി എന്ന് പറഞ്ഞു. അത് കണ്ട് ചിരിക്കായിരുന്നു എന്ന് പറഞ്ഞപ്പോ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ സന്താനങ്ങളുടെ നിറം അള്ളാഹു മാറ്റി കൊടുക്കാൻ വേണ്ടി ദുആ ചെയ്തു. അങ്ങനെ പിന്നെ ആ യാഫിത്തിന്റെ പരമ്പരയിൽ പിന്നീട് വന്ന സന്താനങ്ങൾ അവര് സുഡാനികൾ കറുത്ത വർഗക്കാരാണ് പിന്നീട് മക്കളായി വന്നത്. പിന്നെ ഒരു വിഭാഗം അതിലുള്ളത് യജൂജ് മജൂജ് ആണ്. ആർക്കും ഒരു ഉപകാരമില്ലാത്തൊരു ടീം യജൂജ് മജൂജ്. അതിന്റെ സന്താന പരമ്പരയിൽ വന്ന മറ്റൊരു വിഭാഗമാണ്. മനുഷ്യന്മാർ തന്നെയാണ് അവര്. അപ്പൊ നൂഹ് നബി അലൈഹിസ്സലാം ഒരു ബാപ്പയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പറ്റാത്തത് കണ്ടാൽ അത് കണ്ട് പരിഹസിക്കാനോ ചിരിക്കാനോ അല്ല ഒരുങ്ങേണ്ടത്. മറ്റു മക്കൾ തയ്യാറായി പെട്ടെന്ന് അത് മറച്ചത് കൊണ്ട് അവർക്ക് വലിയ സംരക്ഷണവും കാര്യം കിട്ടി. അതുകൊണ്ട് തന്നെയല്ലേ സാമിന്റെയും ഹാമിന്റെയും മക്കളിലൂടെയാണ് പിന്നീട് അംബിയാഇന്റെ വലിയ പരമ്പരകൾക്ക് തുടക്കം കുറിക്കുന്നത് വരുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം കുറേ കൊല്ലം ജീവിച്ചു. മഹാനവർകൾ പ്രബോധനം നടത്തിയതിനെ പറ്റി തന്നെ അൽഫസനത്തിനില്ല ഹംസീന അമാ, ആയിരത്തിൽ നിന്നൊരു 50 കുറച്ചാൽ 950 എന്ന് മഹാനവറുകളുടെ പ്രബോധന ദൗത്യത്തെ പറ്റി തൂഫാനിന്റെ മുമ്പുള്ള ആ കാലത്തെ പറ്റി അല്ലാഹു തആല പഠിപ്പിക്കുന്നു സൂറത്തുൽ അങ്കബൂത്തിലൂടെ. ശേഷവും മഹാനവറുകൾ ജീവിച്ചു, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഏറ്റവും ടോപ്പ് അഭിപ്രായ പ്രകാരം 1750 കൊല്ലമെന്നാണ് ലാസ്റ്റത്തെ കണക്ക്. ഇനി അപ്പുറത്തേക്കുള്ള കണക്ക് കുറേകളുണ്ട്. 1150 എന്നുണ്ട്, വെറും 1050 എന്നുണ്ട്, 1350 എന്നൊക്കെ കണക്കുണ്ട്. ഇരിക്കട്ടെ, 1000-ലധികം വർഷം ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം മഹാനവറുകള് ജീവിച്ചു. നൂഹ് നബി അലൈഹിസ്സലാം വലിയ തൗഫീഖ് കിട്ടിയ അടിമയാണ് ഒക്കെ കൂടി പറയാൻ നമ്മുടെ സമയം അനുവദിക്കുന്നില്ല. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ നിന്ന് പലതും നമ്മൾ പകർത്തേണ്ടതുണ്ട്. ഒരു പോയിന്റ് ഈ പ്രബോധന ദൗത്യത്തിൽ മഹാനവറുകൾ കാണിച്ച ഈ വിശാല മനസ്കതയും അതേ പ്രബോധന ദൗത്യത്തിൽ ക്ഷീണം പകവക്കാതെ ഓടി നടന്നതും വലിയൊരു മാർഗമാണ്. ജനങ്ങളെ ഈ രൂപത്തിൽ വഴി നടത്തി അള്ളാഹുവിന്റെ കൽപ്പനകൾ ശിരസാവഹിച്ചു. അതുകൊണ്ട് തന്നെ മഹാനവറുകളുടെ ബറക്കത്തുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജലാശയങ്ങൾ കിട്ടി. തൂഫാൻ പ്രളയത്തിന് ശേഷം വിവിധ ഭാഗങ്ങളിലേക്ക് വെള്ളത്തോട് നീങ്ങാൻ പറഞ്ഞപ്പോഴാണ് നേരത്തെ സമുദ്രങ്ങളില്ലാത്ത പല ഭാഗത്തേക്കും വീണ്ടും സമുദ്രങ്ങൾ വന്നത്. ആ സമുദ്രങ്ങളുടെയും പുഴകളുടെയും ഉപകാരം നമ്മളടക്കം എടുക്കുന്നുണ്ട്. ഇരിക്കട്ടെ, ആ നൂഹ് നബി അലൈഹിസ്സലാം വലിയ ഇബാദത്ത് ചെയ്യുന്ന നേതാവാണ്. ചെറിയ പെരുന്നാളിന്റെയും വലിയ പെരുന്നാളിന്റെയും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നോമ്പ് നോറ്റിരുന്നു എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നൂഹ് നബിയെ പറ്റി അല്ലാഹു പറഞ്ഞ വാക്കെന്താണ്? ഇന്നഹു കാന അബ്ദൻ ശകൂറാ, കൂടുതൽ നന്ദിയുള്ള അടിമയാണ്. നൂഹ് നബി അലൈഹിസ്സലാം കൂടുതൽ നന്ദി ചെയ്ത അടിമയാണ്. എന്തേ അങ്ങനെ പറയാൻ കാരണം? കാന ഇദാ ശരിബ, കാന ഇദാ അക്കല ഔ ശരിബ ഔ ലബിസ ഹമിദല്ലാ, എപ്പ ഭക്ഷണം കഴിച്ചാലും അൽഹംദുലില്ലാ, എപ്പോൾ വെള്ളം കുടിച്ചാലും അൽഹംദുലില്ലാ, എപ്പോൾ വസ്ത്രം ധരിച്ചാലും അൽഹംദുലില്ലാ. ഇത് ജീവിതത്തിൽ ഒരു
ഒരിക്കൽ പോലും വിട്ടൊഴിവാക്കിയിട്ടില്ല. വഫാത്തിന്റെ നേരത്ത് മക്കളെ വിളിച്ചു നൽകിയ വസിയത്തും കൂടി ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മക്കളെ എല്ലാവരെയും വിളിച്ച് നൂഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, മക്കളെ, ഞാൻ ഈ ദുനിയാവിൽ നിന്ന് ഇവിടെ പറയുകയാണ്, ആമുറുക്കും ബി ഖസ്ലതൈൻ വാൻഹാകും മൻ ഖസ്ലതൈൻ, രണ്ട് കാര്യം നിങ്ങളോട് ഞാൻ കൽപ്പിച്ചു പോകുന്നു, രണ്ട് കാര്യം നിങ്ങളോട് ഞാൻ വിലക്കുന്നു. കൽപ്പിക്കുന്ന രണ്ടെണ്ണവും നിങ്ങൾ കൊണ്ട് നടക്കണം, വിരോധിക്കുന്ന രണ്ടെണ്ണത്തിൽ നിന്നും നിങ്ങൾ വിട്ടു നിൽക്കണം. കൽപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം നിങ്ങൾ അധികരിപ്പിക്കണം, ലാ ഇലാഹ എന്ന ദിക്ര് അധികം ചൊല്ലണേ. ആ ദിക്രിനെ പോലെ ഘനമുള്ളൊരു ദിക്ര്, ആ ദിക്രിനെ പോലെ കട്ടിയുള്ളൊരു ദിക്ര് അള്ളാഹുവിന്റെ ആകാശ ഭൂമികൾക്കിടയിൽ വേറെ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ അത് അധികം ചൊല്ലണം. നാളെ ആഖിറത്തിൽ നിങ്ങൾ എന്റെ മുന്നിൽ വരുമ്പോ, നിങ്ങളുടെ മീസാനൊക്കെ തൂക്കപ്പെടുമ്പോ, അതിൽ കനം കൂടി കിട്ടാൻ രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറയട്ടെ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അതും നിങ്ങൾ അധികം ചൊല്ലണേ. ആ രണ്ടെണ്ണവും നിങ്ങൾ പതിവാക്കണം, അത് നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്ന കാര്യമാണ്. രണ്ടെണ്ണം നിങ്ങൾക്ക് ഞാൻ വിലക്കുന്നു, അതിൽ ഒന്ന് ശിർക്കാണ്. ഒരിക്കലും ബഹുദൈവാരാധന വരരുത്, പങ്കുചേർക്കൽ വരരുത്. രണ്ടാമത് നിങ്ങളെ ഞാൻ വിലക്കുന്ന ഒരു കാര്യം, വഅൻഹാകും അനിൽ കിബിരീ, കിബിർ വരാൻ പാടില്ല, നിങ്ങൾക്ക് ഞാനത് വിലക്കുന്നു. സഹോദരന്മാരെ, കിബിർ സൂക്ഷിക്കേണ്ടതാണ്. കിബിർ എന്ന് പറഞ്ഞാൽ സത്യം അംഗീകരിക്കാതിരിക്കുക, സാധുക്കളും നല്ലവരുമായ ആളുകളെ നിസ്സാരവൽക്കരിക്കുക. നമ്മുടെ കണ്ണില്ലാരെങ്കിലും ചെറുതായി തോന്നിയിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ നോട്ടത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു മേന്മയുണ്ടെങ്കിൽ, നമ്മൾ അവിടെ ചെറിയവരാണ്, അവരല്ലാന്റെ അടുക്കൽ വലിയവരുമാണ്. സത്യം ആര് ബോധ്യപ്പെടുത്തിയാലും അത് അംഗീകരിക്കാനും ശിരസാവഹിക്കാനുമുള്ള മനസ്സ് അള്ളാഹു നമുക്ക് ഏറ്റി ഏറ്റി തരട്ടെ. നൂഹ് നബി അലൈഹിസ്സലാം ഈ വസീയത്തും പറഞ്ഞ് വിടവാങ്ങിപ്പോയി. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഖബറിനെ പറ്റി വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. സംസം കിണറിന്റെയും മക്കാം ഇബ്രാഹിമിന്റെയും ഇടയിലാണെന്ന് കാണുന്നുണ്ട്. അതല്ല, ബൈത്തുൽ മഖ്ദിസിന്റെ ഭാഗത്താണെന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതല്ല, ഡമസ്കസിൽ വേറൊരു ഭാഗത്താണെന്നും വന്നിട്ടുണ്ട്. ഇരിക്കട്ടെ, എവിടെയായാലും അവരെ മതവും ചരിത്രത്തിന്റെ നാമ്പുകളും പറഞ്ഞ മജ്‌ലിസ് അല്ല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇനി ഇജാബത്തുള്ള സദസ്സാക്കി തരട്ടെ. ഒന്നണിക്ക് أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتحي والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتحي والحبيب العربي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا النبي الصلاة على النبي والسلام على الرسول الشفيع المبتحي والحبيب العربي ارتكبت على الخطا غير حسين وعداد
لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتحي والحبيب العربي إننا نرجو إلى كأس حولك للعطش يوم نشر كتابيا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتحي والحبيب العربي الشفاعة هب لنا في القيامة مشفقا واهلنا إن ضعيا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتحي والحبيب العربي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد ارحم الراحمين يا رب بشد قرآن لنا ഖുർആൻ പണ്ഡിതന്മാർ പകർത്തി തന്ന തഫ്സീറുകളിൽ നിന്ന് ഷെയ്ഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം അവരെ പറ്റി അല്പം ഞങ്ങൾ പറഞ്ഞു. നീ സ്വീകരിക്കണേ റഹ്മാനേ, നീ ഏറ്റവും ബഹുമാനിച്ച ആദരിച്ച ഇഷ്ടപ്പെട്ട ചരിത്രം പഠിപ്പിച്ചു തന്ന അംബിയാക്കളെ പറ്റി കൂടുതൽ പഠിക്കാനും പകർത്താനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. അല്ലാഹ്, ഇൽമും അമലും കുറഞ്ഞ സാധുക്കളാണ്, പാപികളാണ്, ഞങ്ങൾക്ക് നീ നഫിയായ ഇൽമി ഏറ്റിത്തരണേ. അല്ലാഹ്, ഞങ്ങളെ ഉസ്താദുമാര് ശിഷ്യന്മാര് സഹപാഠികൾ സുഹൃത്തുക്കൾ എല്ലാവർക്കും നീ ഇൽമു നാഫിയാക്കണേ. അല്ലാഹ് അർഹമുർ റഹീമീനാ റബ്ബേ, അമൽ ഞങ്ങൾക്ക് കുറവാണ്, സുഹൃത്തുക്കൾ ധാരാളം തന്ന് ഞങ്ങളെ നീ പരിഗണിക്കണേ. റഹ്മാനേ, നീ ഒരിക്കലും ഞങ്ങളെ പരാജിതരിൽ പെടുത്തല്ലേ. അല്ലാഹ് അല്ലാഹുവേ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ശുക്രൊക്കെ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളേറ്റവും ശുക്ര കുറഞ്ഞവരാണ്, കൂടുതൽ കൂടുതൽ നിനക്ക് ശുക്ര ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അല്ലാ അർഹമുർ റഹീമീനാ റബ്ബേ, ഞങ്ങളെ കൽബും ശരീരവും എല്ലാം നീ നന്നാക്കി തരണേ. റഹ്മാനേ, ഞങ്ങളെ ശരീരങ്ങൾക്ക് ഞങ്ങളെ കൽബിന് അതിൻ്റെതായ ആഫിയത്ത് നീ നിലനിർത്തി തരണേ. റഹ്മാനേ, രോഗഗ്രസ്തരായി കിടക്കുന്ന ധാരാളം ആളുകൾ ഞങ്ങളെ കൂട്ടത്തിൽ, ഞങ്ങളെ കുടുംബത്തിൽ, ഞങ്ങളെ ശിഷ്യന്മാരിൽ, അവരെ ബന്ധുക്കളിൽ, ഞങ്ങളെ ബന്ധുക്കളിൽ, അയൽവാസികളിൽ പലരും പലരുമുണ്ട്, നീ ശിഫ നൽകണേ. അല്ലാ, ഒരു കുട്ടി വീണ് ഹോസ്പിറ്റലിലാണെന്ന വിവരം ഇപ്പോൾ കിട്ടി, ആ കുട്ടിക്ക് നീ ശിഫ നൽകണേ. അല്ലാ, നീ സലാമത്ത് നൽകണേ. അല്ലാ അർഹമുർ റഹീമീനാ റബ്ബേ, ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന പലരും ഉണ്ട്, ഞങ്ങളെ പരിചയക്കാരിൽ ബന്ധുക്കളിലുണ്ട്, നീ അവർക്ക് റാഹത്ത് നൽകണേ. അല്ലാ, രോഗം എളുപ്പത്തിൽ ശിഫയാക്കി കൊടുക്കണേ. അല്ലാ, ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരുണ്ട്, നീ അവർക്ക് എളുപ്പം നൽകണേ. റഹ്മാനെ, കടമുള്ളവരുടെ കടങ്ങൾ നീ വീട്ടിക്കൊടുക്കണേ. അല്ലാ, എല്ലാ കാര്യങ്ങളിലും ഖൈറ് ബറക്കത്തുകൾ നീ അധികരിപ്പിക്കണേ. അല്ലാ റബ്ബേ, ഞങ്ങൾ ഒത്തുകൂടിയത്, ഞങ്ങൾ പറഞ്ഞത്, സംഭാവന നൽകിയത്, വലിയ സംഭാവനകൾ നൽകുന്നത് എല്ലാം ആഖിറത്തിൽ നിന്റെ മുന്നിലെത്തുമ്പോ ദീനിന് ചെയ്ത കൺകുളിർമയാർന്ന അമലാക്കി ഞങ്ങൾക്ക് നീ കാണിക്കണേ. റഹ്മാനേ അർഹമുർ റഹീമീനാ റബ്ബേ, മരിക്കുന്നതിന്റെ മുമ്പ് ആഫിയത്തുള്ള കാലത്ത് തന്നെ മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറകൾക്ക് നീ തൗഫീഖ് നൽകണേ. അല്ലാഹ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്തിനും നീ തൗഫീഖ് നൽകണേ. റഹ്മാനെ, ഞങ്ങളോട് ദുആ കൊണ്ടറിയിച്ചവർ, ഞങ്ങൾ ദുആ ചെയ്യാൻ കടപ്പെട്ടവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും സലാമത്തും നൽകണേ. അല്ലാഹ് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറി ഖൽഖി സയ്യിദിനാ محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم. السلام عليكم. എന്നോട് പ്രഭാഷണം ചെയ്തുന്ന
ഉസ്താദിന് ആദ്യമായി നന്ദി പറയുന്നു. ഇവിടെ പങ്കെടുത്ത എല്ലാ ഉമ്മമാർക്കും എല്ലാ രക്ഷിതാക്കൾക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് യോഗം മൂന്ന് സലാത്തായി പിരിച്ചുവിട്ടിരിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം.